لو چمن چمن کے دل کشی گلوں کی وشبنمی وہ اتنا پیارا نام ہے نبی 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 ലോകത്തിൻ്റെ മുഴുവനും പുണ്യവാളൻ ഉമ്മ വച്ചുറങ്ങുന്ന അനുഗ്രഹത്തിൻ്റെ ഭൂവിധാനത്തിലേക്ക് അറിവ് നേടിയെത്തുന്ന ഇമാമുൽ ശാഫഈ തങ്ങൾക്ക് അന്ന് 9 വയസ്സാണ്. ഇമാം മാലിക് തങ്ങളുടെ ദർസിലെ കുട്ടിയാണ്. 15-ാമത്തെ വയസ്സിൽ ഖാളിയായി. എന്നിട്ടിങ്ങനെ വരികയാണ് ഉമ്മാന്റെ അടുത്തേക്ക്. ഓതാൻ പോയി, മക്കത്ത് പോയി, മദീനത്ത് പോയി, യമനിൽ പോയി. എന്നിട്ട് വീട്ടിലേക്ക് മക്കത്തേക്ക് വരുമ്പോ ഒരുപാട് സമ്മാനങ്ങളുണ്ട് കയ്യിൽ. ഷാഫിഈ ഇമാം തങ്ങളുടെ കയ്യിൽ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. എല്ലായിട്ട് വരുമ്പോ ഉമ്മ ചോദിച്ചു, മോനെ ഇതെന്താ? ഇതെനിക്ക് കിട്ടിയ ഉപഹാരങ്ങളാണ്, സമ്മാനങ്ങളാണ്. അപ്പോഴാണ് ആ ഉമ്മ പറയുന്നത്, മോനെ സമ്പാദിക്കാൻ വേണ്ടി നിന്നെ ഞാൻ വളർത്തിയിട്ടില്ല, ഉഹ്റവിയായ ഒരു ആലിമാകാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ പോറ്റി വളർത്തിയത്. ഈ പണമുണ്ട് നിന്റെ കയ്യിലെങ്കിൽ വീട്ടിലേക്ക് വരേണ്ടതില്ലെന്ന് ഇമാമുൽ ശാഫിഈ തങ്ങൾ പറഞ്ഞു, ഉമ്മ എനിക്കിതിനോടൊന്നുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ കൊണ്ടുവന്നതല്ല, എന്നെ ആറ്റുനോറ്റു പോറ്റിയ ഉമ്മക്കൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാ. അതുകൊണ്ട് ഉമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്കതിനു മുമ്പേ വേണ്ട. കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും മക്കത്തെ ഫഖറ എന്ന് വിതരണം ചെയ്യാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഓ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് എല്ലാം കൊടുത്തേക്കണ്ട, എവിടെങ്കിലുമൊക്കെ പോയാൽ വണ്ടിക്കൂലിയൊക്കെ വേണമല്ലോ, അതുകൊണ്ട് കുറച്ച് പിടിച്ചു വെച്ചോ. ഉമ്മയ്ക്ക് വേണ്ടാത്തതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവനും ധർമ്മം ചെയ്തിട്ട് വീട്ടിലേക്ക് കയറിയ ഇമാമാണ് ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ ശാഫിഈ ഇമാം തങ്ങളുടെ ഉമ്മ ഇന്ന് ലോകത്തെ ആനന്ദിക്കുകയാണ്, ഖബറിൽ കിടന്ന് സന്തോഷിക്കുകയാണ്, ആ മകനെ കൊണ്ട് ആനന്ദിക്കുകയാണ്. വെറുതെയല്ല ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോ ഇന്ന് ചില അല്പജ്ഞാനികളായ ആളുകളുണ്ട്, ഷാഫിഈ മാമതങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് വിലയല്ല. ഞാൻ ഹദീസിൽ കണ്ടത് ഇങ്ങനെയാണെന്ന്. എടോ നിനക്ക് എവിടുന്ന് കിട്ടി ഹദീസ്? ചില ആളുകൾക്ക് ഷാഫിഈ മാമ പറഞ്ഞു എന്ന് പറഞ്ഞ വിലയല്ല. ഓല് വിചാരിച്ചേക്കണത് പാളയംപള്ളി ഇമാമിന്റെ മാതിരി ഇമാമാന്നാ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അറിയാം എന്റെ അടുക്കൽ ഷാഫിഈ ഇമാം തങ്ങളുടെ അത്രയും ഇൽമ് ഇല്ലാന്ന്. നഹ്നു സയാദിലത്തു വഅൻതുമുൽ അതിബ്ബാ, ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറുകാരാ, അത് ഡോക്ടർമാരാ. അതുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ലോകത്തെ ഹദീസിന്റെ ചക്രവർത്തിയാണല്ലോ. ആ ഹദീസിന്റെ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അറിയാം എനിക്ക് ഹദീസിൽ നിന്ന് കർമ്മശാസ്ത്രം എടുക്കാൻ വേണ്ട അവഗാഹമില്ലെന്ന് കണ്ടപ്പോ ഇമാം ബുഖാരി തങ്ങൾ ഷാഫിഈ ഇമാമിനെ പിൻപറ്റിയ ഷാഫിഈ മദ്ഹബുകാരനാണെന്ന് ഇമാം സുബുഖി തങ്ങൾ തബഖാത്തു ഷാഫിഈയത്തിൽ മിന തബഖത്തി സാനിയ എന്നതിൽ എണ്ണുന്ന ആളാണ് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി തങ്ങൾ ആരാ? ഓരോ ഹദീസ് പഠിക്കുമ്പോഴും ആത്മീയമായി മുത്തുനബിതങ്ങളിൽ നിന്ന് സമ്മതം കിട്ടിയ മഹാൻ. അവിടുത്തെ ഗുരുവര്യർ ചോദിച്ചു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ ഉസ്താദ് ചോദിക്കുകയാണ്, അല്ല മോനെ സ്വഹീഹിലായി ഒരു കിതാബ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്. ഇസ്ഹാഖ് ബിൻ റാഹവൈഹി എന്നവർ ചോദിക്കുകയാണ്, മോനെ സ്വഹീഹായ ഹദീസിന്റെ ഒരു ഗ്രന്ഥം ഉണ്ടാക്കാമോ എന്ന്. മഹാനവറുകൾ അതിന് തയ്യാറാവുകയാണ്. 1080 മഹാന്മാരിൽ നിന്ന് പഠിച്ച മഹാനാണ് ഇമാം ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുദർശനം കൊണ്ട് അനുഗ്രഹം വാങ്ങിയിട്ട് തുടങ്ങിയ കിതാബാണ് സ്വഹീഹുൽ ബുഖാരി. ഓരോ ഹദീസ് എഴുതുന്ന സമയത്തും
ഈരണ്ട് റക്അത്ത് നിസ്കരിച്ചത് കണക്ക് കൂട്ടിയാൽ 28,000 റക്അത്ത് നിസ്കരിച്ച മഹാനാണ്. ഹദീസ് എഴുതാൻ വേണ്ടി 28,000 റക്അത്ത് നിസ്കരിച്ച മഹാനാണ് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. ഇന്ന് ആ ബുഖാരി ഇമാമിനെയൊക്കെ പുത്തൻവാദികളായ ആളുകൾ പറയണത് മുത്താപ്പാന്റെ മോന്റെ പേര് പറയണ മാതിരിയാ, എളാപ്പാന്റെ മോന്റെ പേര് പറയണ മാതിരിയാ. ആ ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അറിയാം എനിക്ക് കർമ്മശാസ്ത്ര ഗവേഷണത്തിന് യോഗ്യതയില്ല, അതുകൊണ്ട് ഞാൻ ഇമാമുൽ ശാഫിഈ തങ്ങളെ പിൻപറ്റുകയാണ്. മുൻഗാമികൾക്ക് അറിവ് കിട്ടിയത് വെറുതെ അല്ല, അവരുടെ അധ്വാനമാണ്, അവരുടെ കഠിനാധ്വാനമാണ്. ഇന്ന് നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ഇമാം ബുഖാരി തങ്ങളുടെ പിൻഗാമിയാവാൻ, ഷാഫിഈ ഇമാം തങ്ങളുടെ പിൻഗാമിയാവാൻ, അബൂ ഹനീഫ തങ്ങളുടെ പിൻഗാമിയാവാൻ ഒരു മോനെ നിങ്ങൾക്ക് തരാനുണ്ടോ എന്നാണ് സിറാജുൽ ഹുദയുടെ അഡ്മിഷന്റെ നോട്ടീസ് ഇറക്കുന്നതിന്റെ സാരമതാണ്. ആ ഇമാമിങ്ങളുടെ പിൻഗാമിയാവാൻ പറ്റുന്നൊരു മോനെ നിങ്ങൾക്ക് തരാനുണ്ടോ? ഓ, അതിനൊന്നും എനിക്ക് തരാനില്ല, എന്റെ മോൻ ഇങ്ങനെ ആടെ പോയി ഇവിടെ പോയി ഇങ്ങനെ ആവട്ടെ എന്ന്. നമ്മുടെ വിചാരം എവിടെയാണ്? താൽക്കാലികമായ നേട്ടങ്ങളുടെ ലോകത്ത് അരമനകളുടെ അകത്തളത്തിൽ നിന്ന് മാതൃകയില്ലാതെ വരുമ്പോഴാണ് ഈ മക്കൾ വഴികേടാവുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉമ്മ നിന്ന് പൊട്ടിക്കരയുകയാണ്. ആരാണ് ഉമ്മ? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളുടെ ഉമ്മ ആരാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പൊന്നുമോള് ബീവി അസ്മാ റളിയല്ലാഹു അൻഹയാണ്. എന്തിനാ കരയണത്? ട്രാജിക് സിനിമ കണ്ടിട്ട് കരയല്ല, ഇന്ന് കണ്ട സിനിമ ട്രാജഡി ആയി പോയി മോനെ, ദുരന്താന്ത്യമായി പോയി മോനെ എന്നതിന്റെ പേരിലല്ല. ഉമ്മ എവിടുന്ന് കരയുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം ഓതിയിട്ട് കരയുകയാണ്. എന്റെ ഉമ്മ ബെങ്ങന്മാരെ, ഖുർആൻ ഓതുന്ന ഒരു ഉമ്മയെ അനുഭവിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് വീട്ടിൽ അവസരമുണ്ടോ? ചാനൽ കാണുന്ന ഉമ്മാനെ കാണാൻ ചിലപ്പോൾ അവസരം ഉണ്ടാവും, വാട്സപ്പിൽ എഴുത്തിക്കാവിരിക്കുന്ന ഉമ്മാനെ കാണാൻ നേരം ഉണ്ടാവും, ഫേസ്ബുക്കിൽ കുത്തിമറിയണ ഉമ്മാനെ കാണാനും നേരം ഉണ്ടാവും. അള്ളാഹുവിന്റെ കലാം ഓതിയിട്ട് കരയുന്ന ഒരു ഉമ്മനെ കാണാൻ ഇന്നത്തെ കുട്ടികൾക്ക് കൊതിയുണ്ട്, നിങ്ങൾക്കതാവാൻ പറ്റുമോ? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ നിങ്ങൾ എങ്ങനെയാണ് ആയത്? ഖൻസാ റളിയല്ലാഹു അൻഹു നാല് മക്കളെയും ഖാദിസിയ രണാങ്കണത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോ പറഞ്ഞു, മക്കളെ നിങ്ങളുടെ ധൈര്യത്തെ പോയിക്കോ, നിങ്ങളുടെ വാപ്പാനെ ഉമ്മ വഞ്ചിച്ചിട്ടില്ല. എന്താണ് വർത്തമാനത്തിന്റെ സാരം? നിങ്ങളുടെ വാപ്പനെ ഉമ്മ വഞ്ചിച്ചിട്ടില്ല. വാപ്പ പല നാട്ടിലും പോണ വാപ്പയാണ്. പ്രവാസികളുടെ ഭാര്യമാരെന്ന് ഏതൊക്കെ ലോകത്താണ് ജീവിക്കുന്നത്! ഇന്നാലില്ല, താൽക്കാലികതയുടെ ആനന്ദത്തിന് വേണ്ടി മതത്തിന്റെ സീമകൾ ലംഘിച്ച് അനാവശ്യങ്ങളുടെ സന്ധ്യകൾ തീർക്കുന്ന പെങ്ങന്മാരുള്ള കാലമാണ്. ഇന്നാലില്ല. ഹബീബായ മുത്തോളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് കാലത്തെ ഉമ്മമാരോട് ബൈഅത്ത് ചെയ്തു. ബൈഅത്ത് ചെയ്യുമ്പോഴും നബി തങ്ങളുടെ കൈ ഒരു അന്യപെണ്ണിന്റെ കൈ തൊട്ടിട്ടില്ല. ഇന്ന് സുലഭമായി ഷെയ്ക്ക് ഹാൻഡുള്ള കാലല്ലേ, ആണും പെണ്ണും തമ്മിൽ ഷെയ്ക്ക് ഹാൻഡിന് യാതൊരു തടസ്സമില്ല. പ്ലസ് ടുവിനും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ പോയിട്ട് ഗുഡ് മോർണിംഗ്, ഏതന്യ ആണും ഏതന്യ പെണ്ണും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു. വാപ്പാക്ക് വല്ല പരാതിയുണ്ടോ? വാപ്പ മോളെയും കൊണ്ട് കോളേജിൽ ചില്ല, അവ വഴിയിൽ നിന്ന് കാണുന്നു ക്ലാസ്മേറ്റിനെ, ആ എപ്പോ വന്നടാ കൈ കൊടുക്കുമ്പോ. വാപ്പക്ക് കംപ്ലൈന്റ് ഇല്ല. വാപ്പ അങ്ങനെ ഡോക്ടറായ മോളെ മായാലോകത്തെ സ്വപ്നം കാണുക, നരകത്തിൽ കിടക്കണ മോളെ കുറിച്ചുള്ള പേടില്ല, സ്വർഗത്തിൽ പോണ മോളാവണമെന്ന മോഹല്ല, അള്ളാഹുവിന്റെ പ്രീതിയുള്ള ദാസിയാവണം ദാസനാകണം എന്നുള്ള വിചാരമില്ല. നമ്മുടെ വിചാരങ്ങൾ മുഴുവനും താൽക്കാലികമായ ആനന്ദങ്ങളുടെ ലോകത്ത് തത്തിക്കളിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉമ്മ കരയുകയാണ്. എന്റെ ഇന്ന് ഈ നാട്ടിലെ എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഖുർആൻ ഓതിയിട്ട് മുസല്ലയിലിരിക്കുന്ന ഉമ്മയെ കാണാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾക്ക് അവസരമുണ്ടോ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്, സുബഹി കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ തോതുന്ന വീടാണ് എന്റെ വീട്,
സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് ഒരു രണ്ടരക്കായത്ത് നിസ്കരിക്കുന്ന വീടാണ് എന്റെ വീട്. മക്കളെ വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന വീടാണ് എന്റെ വീട്. അങ്ങനെ ഒരു വീട് വരണം. ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ വഴികേടാവാനുള്ള കാരണം എന്താ? ഉമ്മമാരുടെ ന്യൂനതകൾ കൊണ്ട് അവർക്ക് ഉപദേശിക്കാൻ വയ്യ. മോളെ എന്താ നീ അവന്റെ കൂടെ പോണത്? ഉമ്മ മിണ്ടിപ്പോയാ ഉമ്മാന്റെ കഥ ഞാൻ ഉപ്പാനോട് പറഞ്ഞു കൊടുക്കും. ഈ അവസ്ഥയുള്ള കാലം ഇതൊന്നും സാങ്കല്പികമല്ലല്ലോ, ഇതൊന്നും ഞാനിങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് പറയല്ലോ. നമ്മുടെ ലോകത്തിന്ന് സാർവത്രികമായിരിക്കുകയാണ്. ഇവിടെ നിന്നെല്ലാമുള്ള മോചനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബൈഅത്ത് ചെയ്യുമ്പോ പുരുഷന്മാരായ ആളുകളുടെ കൈപിടിച്ചുകൊണ്ടാണ് ബൈഅത്ത് ചെയ്യുന്നത്. സ്ത്രീകളുടെ ബൈഅത്ത് എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങളുടെ സ്വരം കേട്ട് സമ്മതിക്കലാണ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്തിന്റെ വാചകം പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിനെ ആരാധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കണം, ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ജീവിക്കണം, അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കണം, കള്ളു കുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല. അപ്പൊ അന്നത്തെ ഒരു സ്ത്രീ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അതസനി ഹുറ, സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുവ നബിയെ? അടിമ പെണ്ണുങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറ്റക്കേട് കാണിച്ചേക്കും, ഒരു സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുമോ നബിയെ? സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കാൻ മാത്രമുള്ള സാമൂഹിക ഘടനയാണ് അന്നത്തെ സമൂഹം. മുത്തു നബി തങ്ങൾ ഉണ്ടാക്കിയ സമൂഹത്തിന്റെ അവസ്ഥയാണ് അന്നത്തെ ഉമ്മമാരിൽ ഒരാൾ ചോദിച്ചതാണ്. അതസനീ ഹുറാ, സ്വതന്ത്രയായ പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ? ഇന്നിവിടെ അങ്ങോ അടിമ പെണ്ണുങ്ങളില്ലല്ലോ, ഈ വ്യഭിചരിക്കുന്നത് മുഴുവനും സ്വതന്ത്രയായ സ്ത്രീകൾ. അള്ളാഹു കൊടുത്ത നിഅമത്ത് കൊണ്ട് പടച്ചവനെ മറന്ന് റഹ്മത്തിന്റെ മലക്കുകൾ തിങ്ങി നിറയേണ്ട വീടിന്റെ അകത്തളങ്ങളിൽ പിശാചിന്റെ പ്രതിരൂപങ്ങൾ വേശ്യാലയങ്ങൾ എതിർക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നാലില്ല, ഓരോ മക്കൾക്കും പ്രൈവറ്റ് റൂം, ഓരോ മക്കൾക്കും ഇന്റർനെറ്റ് കണക്ഷൻ, ഓരോ മക്കൾക്കും ഐപാഡ്, ഓരോ മക്കൾക്കും ഇന്റർനെറ്റ് ഡിവൈസുകൾ. അവരവരുടെ മായാ ലോകത്താടി കളിക്കുമ്പോ ഉമ്മപ്പുറത്തെ റൂമിൽ കളിക്കുന്ന കിടന്നുറങ്ങുന്നുണ്ടാവും, അപ്പുറത്തെ റൂമിലുണ്ടാവും മകൾ അമേരിക്കയിലുള്ള ഒരാളോട് കമ്പനി അടിച്ച് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്നേഹങ്ങളുടെയൊക്കെ ലോകം ഇന്റർനാഷണലാ. അവിടുന്ന് ഒരു പെൺകുട്ടിയെ കാണാനില്ല. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ യു എയിലുണ്ട് അത്രേ. വേറെ സൗദിയിലെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കാണാനില്ല. നോക്കിയപ്പോൾ കുവൈത്തിൽ ഉള്ള ഒരു കുട്ടിയുമായി കമ്പനിയായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് അത്രേ. എവിടെത്തിപ്പോയി? ഇതൊന്നും നമ്മളെ അലോസനപ്പെടുത്തുന്നില്ല. അവിടെയാണ് ഏറ്റവും വലിയ അപകടം. ഇതൊന്നും നമ്മളെ വേദനിപ്പിക്കുന്നില്ല. അവിടെയാണ് ഏറ്റവും വലിയ നമ്പരം. ഈ മഹനീയമായ സദസ്സിൽ വെച്ച് ഇന്നലകളിൽ കഴിഞ്ഞ ഉസ്താദുമാരെ പറഞ്ഞതുപോലെ നാളെ ഇവിടെ നിങ്ങൾക്ക് ആധികാരികമായ ആത്മീയ ഭാഷണം നടത്താനുള്ള പേരോട് ഉസ്താദ് അവരുടെ പറയുന്നത് പോലെ അള്ളാഹുവിനെ ഭയന്ന് അവന്റെ നിയമങ്ങളൊന്ന് അനുസരിച്ച് ജീവിക്കണേ. അള്ളാഹനെ മറക്കല്ലേ. ഇവിടുത്തെ ജീവിതം നൈമിഷികമാണ്. സിവിൽ സർവീസിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളെ മിനിങ്ങാന്ന് മീറ്റ് ചെയ്തു. അവരോട് ഓരോരുത്തരും ചോദിച്ചു, ഇന്ത്യയിൽ ഒരു പൗരന് കിട്ടുന്ന ഏറ്റവും വലിയ സിവിൽ പോസ്റ്റാണ് IAS. അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കുറച്ചുപേരെ മീറ്റ് ചെയ്യാൻ വന്നു. ഒരാളോട് ചോദിച്ചു, എത്ര വയസ്സായി? 35 വയസ്സ്, 30 വയസ്സ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു സിവിൽ സർവൻ്റായി 40-ാമത്തെ വയസ്സിൽ നിങ്ങൾ പോസ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കട്ടെ. ഒരു IASകാരനായി 40-ാമത്തെ വയസ്സിൽ. അതുകൊണ്ട് ഈ ദുനിയാവിൽ കിട്ടാൻ പോണ അനുഗ്രഹം മാബൈന സിത്തീന വസബഈൻ, ഒരു 20 കൊല്ലത്തെയോ 30 കൊല്ലത്തെയോ സന്തോഷമേ ഉള്ളൂ. 40-ാമത്തെ വയസ്സിൽ IASകാരനായ ഒരാൾക്ക് ഈ രാജ്യത്ത് ഈ ലോകത്ത് സാധാരണഗതിയിലുള്ള വയസ്സ് സിത്തീന വസബഈൻ അഅമാറു ഉമ്മത്തി, ഈ സമുദായത്തിന്റെ പ്രായം അങ്ങനെ. അങ്ങനെ കിട്ടിയാൽ തന്നെ ഒരു 30 കൊല്ലം, ഒരു 20 കൊല്ലം. ഇതിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എത്ര കൊല്ലാ പഠിച്ചത്? ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്നത് ഉമ്മ പറ്റിട്ടത് മുതലാ. പണ്ടൊക്കെയാണ് 5-ാം വയസ്സ് മുതലാ, എന്നാൽ 25 കൊല്ലം അല്ലെങ്കിൽ 35 കൊല്ലം.
ഇപ്പൊ രണ്ടാം വയസ്സ് മുതൽ ഒന്നാം വയസ്സ് മുതൽ പ്രീ സ്കൂൾ തുടങ്ങിയപ്പോ രണ്ടു വയസ്സും മൂന്ന് വയസ്സും ആയപ്പോഴേക്കും മക്കൾ പഠിക്കാൻ തുടങ്ങി. ഇനി ഗർഭാശയം മുതലുള്ള സ്കൂള് വരും, എന്നാ പിന്നെ യാതൊരു പ്രശ്നമില്ല, അന്ന് മുതലേ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ മക്കൾ പഠിച്ചിട്ട് കിട്ടുന്ന ഉദ്യോഗത്തിന്റെ ഈ ലോകത്തെ ഫലം ഒരു 30 കൊല്ലമാണ്, 40 കൊല്ലമാണെങ്കിൽ സ്വർഗമെന്ന് പറയുന്നത് മനോഹരമാണ്. ജന്നത്തു തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ ദാലികൽ ഫൗസുൽ അദീം. അനന്തമായ സ്വർഗമാണ്. സുലൈമാൻ ഉദ്ദാറാനി റളിയല്ലാഹു അൻഹു രാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോ ഒരു സുന്ദരിയായ സ്വർഗീയ റാണി വന്നിട്ട് കാലിലൊരു തട്ട്, ഓ കിടന്നുറങ്ങ അവിടെ. ആരാണ്? സ്വർഗീയ ഹൂറികളിൽ ഒരാൾ വന്ന് കാല് കൊണ്ട് തട്ടി. തട്ടിയിട്ട് ചോദിക്കുന്നു, ഇവിടെ കിടന്നുറങ്ങ, ഇവിടെ കിടന്നുറങ്ങുകയാണോ നിങ്ങൾ? സ്വർഗത്തിൽ 500 കൊല്ലമായി ഉറബ്ബാ, ഞാൻ സ്വർഗത്തിൽ 500 കൊല്ലമായി ഞങ്ങൾ പരിപാലിക്കപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ കഥാവ കഥാ, എത്ര കാലമായി ഞങ്ങൾ സ്വർഗത്തിൽ നിങ്ങളെ കാത്തു നിൽക്കുകയാണ് സുലൈമാൻ ഉദ്ദാറാണി, നിങ്ങൾ കിടന്നുറങ്ങുകയാണോ? വേഗം വരണേ, ഉറങ്ങരുത്, രാത്രിയിൽ നിസ്കരിച്ചോ. ഞങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ കാത്തിരിക്കുന്ന റാണികളാണ്. സുലൈമാൻ ഉദ്ദാറാനി തങ്ങൾ പറയാ, എനിക്ക് രാത്രിയിൽ ഇബാദത്തിന് ലദ്ദത്ത് കിട്ടാനുള്ള കാരണം അതാ. രാത്രി കിടന്നുറങ്ങുമ്പോ ഒന്നിന് മുട്ട്, ഞങ്ങളവിടെ കാത്തിരിക്കുമ്പോ നിങ്ങളവിടെ ഉറങ്ങാ, തഹജ്ജുദ് നിസ്കരിച്ചാൽ നിങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സുലൈമാൻ ഉദ്ദാറാനി റളിയല്ലാഹു അൻഹുവിനെ ആ ഹൂറി കൊടുത്ത 4-5 വരികളുണ്ട്. പ്രിയമുള്ളവരെ, ടൈമില്ലാത്തത് കൊണ്ട് ഞാനതിലേക്കൊന്നും കടക്കുകയല്ല. മഹാനായ സുലൈമാൻ ഉദ്ദാറാനി റളിയല്ലാഹു അൻഹുവിനെ ആ സഹോദരി അഥവാ സ്വർഗീയ ഹൂറി നൽകുന്ന വരികളാണ്. നിങ്ങളിങ്ങനെ കൊടം കിടന്നുറങ്ങിയാലോ, ലഖത് ബിക ലദ്ദതുൻ ഹുസ്നി ഐശി مع الخيرات في غرف الجنان تعيش مخلدا لا موت فيها وتنعم في الجنان مع الحسان تيقظ من منامك إن خيرا من النوم التهجد بالقرآن ونرنيت قرآن وديت نسكريك ഞങ്ങളിവിടെ കാത്തിരിക്കുക, നിങ്ങളെ ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ മഹതിയായ സ്വർഗീയ ഹൂറി പറയുന്ന ഒരു വാചകമുണ്ട്. ഓ സുലൈമാൻ ഉദ്ദാറാനി, ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ്. വാനവാന ഉറബ്ബാനക ഫിൽ ഖുദൂരി മുന്നു കദാ വകദാ ഫവസബ്തു ഫസ്അൻ വഖദ് അരിഖ്തു ഇസ്തിഹ്യാഅൻ മിൻ തൗബീഖിഹായ. എന്റെ ഹൃദയത്തിൽ അവളുടെ മധുമൊഴി പോയിട്ടില്ല, നാണം തോന്നി, കിടന്നുറങ്ങാൻ നാണം തോന്നിപ്പോയി. ഇങ്ങനെയുള്ള സ്വർഗം അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ട അനുഗ്രഹങ്ങളുടെ കലവറയായ സ്വർഗമാണ്. നമ്മുടെ മക്കൾക്ക് സ്വർഗം മോഹിക്കാൻ നമ്മൾ വല്ലതും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? സാധാരണ ഒരു നന്മ ചെയ്യുമ്പോ ഒരു അവാർഡ്, ഒരു റിവാർഡ്. നമ്മുടെ മക്കൾക്കൊന്ന് സ്വർഗം അറിയോ? നിങ്ങൾ ആരെങ്കിലും മക്കൾക്ക് സ്വർഗം പറഞ്ഞു കൊടുത്തോ? മക്കൾക്ക് പറയും, മോനെ നല്ല കോഴ്സ്, നല്ല ശമ്പളം, നല്ല പൊസിഷൻ, നല്ല ഭാര്യ, നല്ല വീട്, ഇതെല്ലാം പറഞ്ഞു കൊടുത്തോ? അല്ലാഹുവിന്റെ മഹനീയമായ സ്വർഗം പറഞ്ഞു കൊടുത്തോ? സ്വർഗം പറഞ്ഞു കൊടുത്താലല്ലേ കുട്ടികൾ കൊതിക്കുക? നമുക്ക് സ്വർഗം പറഞ്ഞു കൊടുക്കാൻ നേരമില്ല, ഉപ്പക്ക് തീരെ നേരമില്ല, സ്വർഗം പറഞ്ഞു കൊടുക്കാൻ നേരമില്ലാത്ത ഒരു ജനതയായി നമ്മൾ മാറി. പിന്നെ എന്ത് മോഹിച്ചിട്ട് വേണം മക്കളെ നന്മ ചെയ്യാൻ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അടുത്തു പിടിച്ചടക്കം പറഞ്ഞത് സ്വർഗമാണ്. സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് കേട്ടോ മോളെ.
അൽഹസനു വൽ ഹുസൈൻ ഷദീസയ്യദ ശബാബി അഹലിൽ ജന്ന, മോളുടെ മക്കളുണ്ടല്ലോ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാ, പിന്നുണ്ടോ അവർക്ക് വേറെ വഴി ചിന്തിക്കാൻ? അതുകൊണ്ടാണ് എന്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാൽ കൈ മുറിക്കും എന്ന് പറഞ്ഞെടുത്ത് ഇമാം സുഹൈലി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ഹാഷാ, അതിന് മുത്തനബി തങ്ങൾ അതിന്റെ ഗൗരവം പറയാൻ വേണ്ടി പറഞ്ഞതാ, അല്ലാതെ സ്വർഗത്തിന്റെ പുണ്യവതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ അതൊരുദാഹരണത്തിന് പോലും പറയാൻ പറ്റുമല്ലോ, പറ്റുമോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗൗരവം സൂചിപ്പിക്കാൻ പറഞ്ഞതാണ്. അറിയുമോ സഹോദരന്മാരെ, ഇതുപോലെ നിങ്ങളുടെ മക്കൾക്ക് സ്വർഗം മോഹിക്കാൻ വല്ലതും നമ്മൾ ചെയ്തു കൊടുത്തോ? സ്വർഗം, നമ്മൾ ഈ ദുനിയാവിന്റെ വെട്ടത്തിൽ ഇങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ ജീവിക്കുകയാണ്. അതേസമയത്ത് നാളെ ഒരു സ്വർഗമുണ്ട് മോനെ. മാ ലഅയ്നു റഅത് വലാ ഉദ്നു സമിഅത് വലാ ഖത്റ അലാ ഖൽബി ബശർ. ഹോ, ഹൗ ബ്യൂട്ടിഫുൾ! എന്തൊരു സ്വർഗ! നല്ലൊരു മനോഹരമായ മാളികയിലേക്ക് കയറുമ്പോ ഇതൊന്നും സ്വർഗത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് ചിന്തിക്കാൻ പറ്റുന്ന വിധത്തിൽ സ്വർഗം നമ്മുടെ മക്കൾ അറിയണം. ഒരു സുന്ദരിയായ പെണ്ണ് മുന്നിൽ വന്ന് ആടിപ്പാടുമ്പോ സ്വർഗീയ ഹൂറികളുടെ മുമ്പിൽ ഇതൊന്നുമല്ല. കാരണം സ്വർഗീയ ഹൂറികളെ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത് ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം ലം യത്മിസ്ഹുന്ന ഇൻസുൻ ഖബലഹും വലാ ജാൻ. ഇതൊന്നുമല്ല. ഇത് ഈ ദുനിയാവിൽ നാളെ രോഗം പിടിച്ച് മരിച്ചു പോകാനുള്ള സാധനം, ഒരുപാട് ജരാനരകൾ ബാധിക്കാനുള്ളത്, ചിലപ്പോൾ ക്യാൻസർ ബാധിച്ചു മരിച്ചു, അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ആടിപ്പാടിയിട്ട് എത്ര പാടാൻ. അതേസമയത്ത് സ്വർഗം കാത്തിരിക്കുന്നു നമ്മളെയെല്ലാം. നമ്മുടെ തറവാടാണിത്. വല്യപ്പ അവിടുന്ന് വന്നതാ, വല്യമ്മ അവിടുന്ന് വന്നതാ, ആ സ്വർഗം അവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് മദീനയിലെ ജന്നത്തുൽ ബഖീഇന്റെ അടുക്കൽ നിന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിൽ വിചാരണയില്ലാതെ കിടക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോ ഒരു സ്വഹാബി ചാടി വീണിട്ട് പറഞ്ഞു, നബിയേ, എനിക്കതിൽ ഒരു അംഗത്വം വേണം. അതെ, നിങ്ങൾക്ക് അംഗത്വം തന്നിരിക്കുന്നു. അപ്പൊ അടുത്താൾ വന്നു, എനിക്കും വേണം. സബക്ക കബിഹ ഉക്കാശ, ഇത് ഒരാൾക്കുള്ള ഓഫറിന്റെ ടൈമായിരുന്നു. അത് കഴിഞ്ഞു, ഇപ്പൊ ഒരാൾക്കേ ഓഫറുള്ളൂ. അത് കഴിഞ്ഞു, ഉക്കാശ റളിയല്ലാഹുവിനെ അറിയാം സ്വർഗാപ്പുറത്തുണ്ട്. ഞാനിവിടെ പ്രസംഗിക്കുന്നു, നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഈ കെട്ടിടങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഇതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ്, നാളെ മരിച്ചു ചെന്നാൽ സ്വർഗമുള്ള ഒരു ലോകമുണ്ട്. ഒന്ന് കാത്തിരിക്കാൻ പറ്റുമോ? അതൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്റെ ഉമ്മപെങ്ങന്മാരെ ബോഡി ഷേപ്പ് പറതയിട്ട് ഇരുചക്ര വാഹനങ്ങളിൽ അങ്ങാടി കൈയടക്കിയിട്ട് അള്ളാഹിന്റെ കോപവും മുത്തുനബിതങ്ങളുടെ അനിഷ്ടവും വരുത്തിവെച്ചാൽ ആ സ്വർഗം കിട്ടൂല. അപ്പൊ അവർക്ക് പറയണ്ടാവും, മൊഴിയാർ പറയണ സ്വർഗം നമുക്ക് വേണ്ടാന്ന്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ കടക്കണോ തങ്ങൾ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യണം. അല്ലാതെ വനിതാ കമ്മീഷന്റെ സ്വർഗത്തെക്കുറിച്ചല്ല ഞാൻ പറയണത്, ഫെമിനിസ്റ്റുകളുടെ സ്വർഗത്തെക്കുറിച്ചല്ല ഞാൻ പറയണത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഹബീബായ തങ്ങൾ പറഞ്ഞ മാതിരി ചെയ്യണം. അതുകൊണ്ട് പറയട്ടെ, അതിങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ തപ്പന മട്ടലിന്റെ മേലെ കിടന്നിട്ട് റോസാ പുഷ്പം പോലെയുള്ള പൂമേനിയിൽ വര വീണ നേരം മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, യാ ഹബീബല്ലാഹ്, റോമിനെ പോലെ കൊട്ടാരമുള്ള ഭരണാധികാരികളുള്ളപ്പോ തങ്ങൾക്കൊരു മാർദ്ദവമുള്ള വിരിപ്പെങ്കിലും എടുത്തുകൂടെ നബിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിസ്റക്ക് സ്വർഗമുണ്ടോ? റോമിന് സ്വർഗമുണ്ടോ? നമ്മുടെ സ്വർഗം ഇങ്ങനെ കണ്ടു കഴിയാണ്, നമ്മുടെ സ്വർഗം ഇങ്ങനെ കണ്ടു കഴിയ. അപ്പൊ യാതൊരു ടെൻഷനും ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ മോഹമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോണവരുടെ പണി ചെയ്യണം, അത്രേ ഉള്ളൂ. സ്വർഗത്തിൽ പോണ സ്ത്രീകള് ബോഡി ഷേപ്പ് പറതയിട്ട് ശരീരത്തിന്റെ അംഗഭംഗങ്ങൾ അന്യ പുരുഷന്മാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അവര് വസ്ത്രം ധരിക്കൂല, അത്രേ ഉള്ളൂ. സ്വർഗത്തിൽ പോകാൻ മോഹമുള്ളവർ സോഷ്യൽ മീഡിയയിൽ അനാവശ്യത്തിൽ ഇടപെടൂല. കഫാ ബിൽ മർഇ കദിബൻ ഐ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കിട്ടുന്നത് മുഴുവനും ഷെയർ ചെയ്താൽ അവൻ കള്ളനാണ് എന്നാണ് ഹദീസിന്റെ സാരം. വരുന്നൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുക. കഫാ ബിൽ മർഇ കദിബൻ ഐ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ,
കേട്ടത് ശരിയോ തെറ്റോ അതൊന്നും ആലോചിക്കാൻ നേരമില്ല, വരുന്നതൊക്കെ ഷെയർ ചെയ്യുക, അതിൽ കളവുകാരനായി മാറാൻ അത് മതി എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. കേട്ടത് മുഴുവനും പറയാൻ നിന്നാൽ അവൻ കള്ളനായി മാറും, അതുപോലെ കിട്ടിയത് മുഴുവനും ഷെയർ ചെയ്യാൻ നിന്നാൽ എത്രയെത്ര അസംബന്ധങ്ങൾ വരും. അനാവശ്യങ്ങളുടെ ലോകത്തേക്ക് നിങ്ങൾ വീണു പോകാതെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ, തഖ്‌വയോടെ കഴിയണേ. ഞാനിവിടെ മൂന്ന് ഇമാമിങ്ങളുടെ പേരുകളാണ് എണ്ണിയത്, മദ്ഹബിന്റെ ഇമാമുകൾ എന്ന് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയും ഇമാമു ദാരുൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെയും ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയുമാണ് നാലാമത്തെ ഇമാമാരാണ്. വഹുവ ഫീ ബാബിൽ ജന്ന യശ്ഫഉ ലി അഹ്ലി സുന്ന ഇമാമു സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളാണ്. ജീവിതം മുഴുവനും അറിവിന് വേണ്ടി ചെലവഴിച്ചു. അവരുടെയൊക്കെ ജീവിതം പറഞ്ഞാൽ തല്ലുകൊണ്ട് തോളൊടിഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ഇൽമിനു വേണ്ടി സേവനം ചെയ്ത മഹാൻ. ഇനി ഓരോരുത്തർ ഇങ്ങനെ പറയാൻ നിന്നാൽ ഒരുപാട് ഇമാമിങ്ങളുടെ കഥ പറയേണ്ടി വരും. ഹഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു അറിവിന്റെ നേതാവാണ്, ആരാധനയുടെ ഉദാഹരണമാണ് ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു. നമ്മൾ ഇന്ന് അറിയുന്നില്ല, മുസ്ലിം ലോകത്തെ ഉദാത്തമായ മാതൃകാ വനിതയാണ് ഉമ്മവെന്നന്മാരെ. നല്ലവരുടെ ഉമ്മമാരെ അറിഞ്ഞിട്ട് നല്ല പോലെ ജീവിക്കണേ. മഹാനരായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പെരുന്നാളിന്റെ അന്ന് പോലും 40 ഹദീസ് പഠിച്ച മഹാനാണ്. ഒരുപാട് മർദ്ദനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇൽമിന്റെ സേവനം ചെയ്ത മഹാനാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ട ഖാളി അബൂ യൂസുഫ് റഹ്മത്തുല്ലാഹി അലൈഹി. ഖാളി അബൂ യൂസുഫ് തങ്ങൾ, ഉമ്മ വീട്ടിൽ പാവപ്പെട്ട വീടാ, ഉമ്മ ടൈലറിങ്ങിന് വിടും, മോൻ ഓതാൻ പോവും അബൂ ഹനീഫ ഇമാമ തങ്ങളുടെ അടുക്കൽ. ഒരു ദിവസം നോക്കി വരുമ്പോ മോൻ എങ്ങനെ അബൂ ഹനീഫ ഇമാമ തങ്ങളുടെ ദർസില, ഇടയ്ക്കൊക്കെ ഉമ്മ ഒന്ന് ചൂടാവും, പാവപ്പെട്ട ഗ്രാമീണയ ഉമ്മ, അതിന്റെ വില ഒന്നും അറിയില്ല. ഈ ഇമാം പണിക്ക് പോയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും, മുസ്ലിയാരെ ഇവനെ ഓതിക്കൊടുക്കുകയാണോ? ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ നിങ്ങൾ എന്റെ മകന് എന്താണ് ഓതിക്കൊടുക്കുന്നത്? ഉടനെ ബഹുമാനപ്പെട്ട ഇമാമുല്ലാഹ് നമ്മ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവന് ഞാനിവിടെ കൊടുക്കണത് ഫാലൂദജ് കഴിക്കാനുള്ള രാജാക്കന്മാര് കൊട്ടാരത്തിൽ കൊടുക്കുന്ന പലഹാരം കഴിക്കാനുള്ള വിജ്ഞാനമാണ്. ഓ, നിങ്ങളുടെ ഒരു രാജപാനീയം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ അങ്ങ് പോയി. ഖാളി അബൂ യൂസുഫ് തങ്ങൾ 27 കൊല്ലം ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങളുടെ ദർസിൽ ഓതി പഠിച്ചു, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. ഒരു ദിവസം ഖാളി അബൂ യൂസുഫ് തങ്ങൾ സുഖമില്ലാതെ കിടക്കാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഈ അമുത്ത ഹാദൽ ഫതാ, അല്ലാഹുവേ ഈ യുവാവ് ഇവിടെ മരണപ്പെട്ടു പോയാൽ, ഫഇന്നഹു അഅലമു മിൻ മൻ അലാ ഹാദൽ അർദി. ഓ അല്ലാഹുവേ, ഈ ഭൂമി ലോകത്തുള്ള അത്യുന്നതനായ ഒരു ആലിമാണ് ഇവിടെ മരിച്ചു പോവുക, വേദനയുണ്ട്, നീ വേഗം വിളിക്കല്ലേന്ന് അർത്ഥമുള്ള പ്രാർത്ഥന ആ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ ദുആ ചെയ്യുകയാണ്. മഹാനവറുകൾ ആരോഗ്യത്തോടെ തിരിച്ചു വന്നു. കാലം കഴിഞ്ഞു, ഇമാമുൽ അഅ്ലം തങ്ങൾ വഫാത്തായി, അവിടുത്തെ ദർസിൽ മുദരിസായി. ഹാറൂൺ റഷീദ് ഭാര്യയുമായിട്ട് ഒരു പിണക്കം, എന്റെ അധികാര പരിധിയുടെ പുറത്ത് നേരം വെളുക്കുന്നതിന് മുമ്പ് പോയില്ലെങ്കിൽ നീ തലാഖാണ്, നിനക്ക് തലാഖാണ് എന്ന് ഖാളി അബൂ യൂസുഫ് പറഞ്ഞു എന്ന് ഹാറൂൺ റഷീദ് പറഞ്ഞു. എന്റെ അധികാര പരിധിന്ന് പുറത്തു പോണം ഇന്ന് രാത്രി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഗൗരവം അറിയണത്. നീണ്ടു വിശാലമായി കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിൽ എങ്ങനെയാണ് ഈ ഭാര്യ അയാളുടെ അധികാര പരിധിക്ക് അപ്പുറത്ത് പോവുക?
പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു. സംഗതി അങ്ങനെ കാര്യമായിട്ട് പിണങ്ങിയൊന്നുമല്ല, തമാശ പറഞ്ഞു പോയതാ. ആർക്കും മറുപടിയില്ല. കാലിയബു യൂസഫ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനെ പരിഹാരം പറയാനുണ്ടോ? അതെ, വിഷമിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് മഹാനായ ഖാളി അബു യൂസഫ് തങ്ങൾ ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തെ പള്ളിയില്ലേ ഉണ്ട്? എന്നാൽ നിങ്ങളുടെ ഭാര്യ ജനങ്ങളെല്ലാം പോയി കഴിഞ്ഞിട്ട് രാത്രി ആ പള്ളിയിൽ താമസിക്കട്ടെ. പള്ളി നിങ്ങളുടെ അധികാരത്തിലുള്ളതല്ല, അള്ളാഹുവിന്റെ വീടാണ്. വഖഫ് ചെയ്ത് കഴിയുന്നതോടുകൂടി അള്ളാഹുവിന്റെ അധികാരത്തിലുള്ള പ്രത്യേക പള്ളിയായി, പ്രത്യേക സ്ഥലമായി. അതുകൊണ്ട് അവിടെ ആവട്ടെ, നിങ്ങളുടെ വാചകം സ്വാദിഖായി. ഇത് പറഞ്ഞു കഴിഞ്ഞ് കൊട്ടാരത്തിൽ സൽക്കാരം ഒരുക്കിയപ്പോ ഒരു പ്രത്യേക പാനീയം കൊണ്ടുവന്നു. ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ്, ഇത് ഫാലൂദജാണ്. ഉടനെ പറയുകയാണ്, മുഖക്കണ്ണുകൊണ്ട് നമുക്ക് കാണാനാവാത്തത് അകക്കണ്ണുകൊണ്ട് യുഗങ്ങളുടെ ഇന്നലകളിൽ കണ്ട മഹാനാണ് ഇമാമുല്ലാണെന്ന അബൂ ഹനീഫ തങ്ങൾ. എന്റെ ഉമ്മ വൈകുന്നേരം എന്നെ തേടി വന്നപ്പോ എന്റെ ഉമ്മയോട് പറഞ്ഞതാണ്, ഈ പാനീയം കുടിക്കാനാണ് നിങ്ങളുടെ മകനെ ഓദിക്കുന്നത്, പഠനം നടത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോ എന്തൊരു ദീർഘദൃഷ്ടിയാണ്. കാലങ്ങളുടെ നാളെ ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിൽ നിന്ന് സൽക്കാരത്തിന്റെ പാനീയം കുടിക്കുമെന്ന് കാണാൻ കഴിഞ്ഞ മഹാനരല്ലോ ഇമാമുല്ലാദം തങ്ങൾ. ഖാളി അബൂ യൂസഫ് തങ്ങൾ മരണത്തിന്റെ ഘട്ടം വരെ ഇൽമിന് സേവനം ചെയ്ത മഹാൻ. അവരുടെ കദ്വാന ദീനിന്റെ ഇൽമ് നമ്മൾ വിചാരിക്കും ഇങ്ങനെ മാനത്തുനിന്ന് വന്ന് വീണതാ, പത്രം ഇറക്കണ മാതിരിയാണ് കിതാബ് എന്ന് അല്ല. 1000 ജീവിതങ്ങളുടെ കഠിനാധ്വാനമാണ്. ആ ഇമാമിയങ്ങൾ ഒരാളുടെ ഗ്രന്ഥം വായിച്ചു തീർക്കാൻ പോലും ഇന്നത്തെ നമ്മുടെ ആയുസിന് വിശാലതയില്ല. ഇമാമ തബരി തങ്ങൾ പറഞ്ഞ, മക്കളെ വരിൻ, നമുക്കൊരു താരിഖ് എഴുതാം. എത്ര പേജുണ്ട്? 30,000 പേജു. 30,000 പേജ് നമുക്ക് എഴുതാൻ പ്രയാസമാവല്ലോ ഉസ്താദെ. എന്നാ ഒരു 3000 പേജ് എഴുതാ. എന്നാ 3000 പേജെഴുതി. ഒരു തഫ്സീർ എഴുതണം. എത്ര പേജാണ്? 30,000 പേജുള്ള തഫ്സീർ എഴുതാമെന്ന് ഇമാം തബരി തങ്ങൾ പറഞ്ഞപ്പോ ശിഷ്യന്മാര് പറഞ്ഞു, അന്ന് കലം മുക്കിയിട്ട് എഴുതണം. ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? എന്നാൽ 3000 പേജിൽ ഇബ്നുൽ കസീർ തങ്ങൾ താരീഖ് എഴുതുന്നത് പൊട്ടക്കിണറ്റിൽ കിടന്നിട്ട്, ഇമാം സുയൂത്തി തങ്ങൾ രചനകൾ നടത്തുന്നത് ജയിലിൽ കിടന്നിട്ട്. അറിയുമോ, അടിമച്ചങ്ങലയിൽ കിടന്നുകൊണ്ട് കിതാബോധി പഠിച്ച ഇമാമിയങ്ങളുണ്ട്, തീജ്വാലകളുടെ നടുവിൽ കിടന്നുകൊണ്ട് അറിവ് നേടിയവരുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പച്ചില കഴിച്ചിട്ട് താഴ്വാരത്ത് കിടന്നിട്ടുണ്ടെന്ന് താരീഖുൽ ഇമാം അൽ ബുഖാരിയിലുണ്ട്. അവരുടെയൊക്കെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്നിവിടെ മക്തബയിലുള്ള കിതാബുകൾ. ഒരു ഇമാമിന്റെ കിതാബ് വായിച്ചു തീർക്കാൻ പോലും നമ്മുടെ ഈ ജീവിതം കൊണ്ട് കഴിയൂല. എന്തിനേറെ ഇമാം സുബുക്കി തങ്ങളുടെ തബക്കാത്തു ഷാഫിഈയത്തുൽ കുബ്ര പഠിച്ചാൽ തന്നെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഫത്ഹുൽ ബാരി ഒരാൾ നോക്കി തീർത്താൽ അജബും മിൻ അജായിബി ദുനിയ എന്നാണ് അതിനെക്കുറിച്ച് ആധുനിക പണ്ഡിതനായ ഒരാൾ എഴുതിയത്. ഫത്ഹുൽ ബാരിയെ കുറിച്ച് എഴുതിയത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ഇമാമിയങ്ങളുടെ രചനകൾ മുഴുവനും ഇവിടെ അറിവിന്റെ അക്ഷയ നിധികളായി കിടക്കുകയാണ്. എന്റെ സദസ്സിനോട് വിനയത്തോടെ പറയട്ടെ, അതുകൊണ്ട് വരണേ ഇലല്ലാഹിൽ മന്നാൻ. ഖാളി അയ്യാന്ന് തങ്ങളെ അറിയുമോ, ഞാനിങ്ങനെ നീട്ടി പറഞ്ഞു പോകുന്നില്ല, ഇതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ആരാണ് ഖാളി അയ്യാന്ന് തങ്ങൾ? മഗ്റബിനെ മൊറോക്കോയെ ലോക ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന അത്ഭുതകരമായ പാണ്ഡിത്യത്തിന്റെ നേതാവാണ്. മഹാനവറുകൾ വഫാത്തായപ്പോ വെട്ടി നുറുക്കിയിട്ട് കീസിലാക്കി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കബറടക്കി എന്ന് ചരിത്രം കാണും. അങ്ങനൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടാണ് ആലിമീങ്ങൾ വന്നത്. ഇസ്ലാമിന്റെ പേരിലുള്ളൊരു സലഫി വിഭാഗ ചെയ്തത്, ഓരോ പേരും തൗഹീദ് കമ്മിറ്റി എന്നൊക്കെ ആയിരുന്നു. ഖാളി അയ്യാദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ വായിച്ചാൽ, ആരാണ് ഖാളി അയ്യാദ്? തങ്ങൾ ശിഫ എന്ന് പറയുന്ന അത്ഭുതകരമായ ഗ്രന്ഥമെഴുതിയ മഹാനാണ്. അശ്ശിഫാ ബി തഅരീഫി ഹുഖൂഖിൽ മുസ്തഫ. ഇയാള് തങ്ങളില്ലെങ്കിൽ
ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങളുണ്ടായിരുന്നില്ലെങ്കിൽ മാഴുരിഫൽ മഗ്‌റബ് മഗ്‌രിബ് മൊറോക്കോ ലോകത്തറിയപ്പെടില്ലായിരുന്നു. ലൗല ശിഫാ മാഴുരിഫൽ മുസ്തഫ. മുത്തനബിതങ്ങളെ കുറിച്ച് അത്രയും വർണ്ണാഭമായി എഴുതാൻ ഭാഗ്യമുണ്ടായ മഹാൻ. ഞങ്ങളൊരിക്കലും മക്കയിൽ ചെന്നപ്പോ അവിടെ ഖത്മുഷിഫാന്റെ മജ്‌ലിസ, അവിടെ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി എന്നവര് തവസ്സുൽ ബൈത്തില്ല ബിശ്ശിഫാ വഇയാദിഹി ബിശ്ശിഫാ വഇയാദിഹി തവസ്സൽനാ ബിശ്ശിഫാ വഇയാദിഹി. അല്ലാഹുവേ, ശിഫ എന്ന കിതാബും അതെഴുതിയ ഖാളി ഇയാദ് ഞങ്ങളെയും തവസ്സുൽ ചെയ്ത് ഞങ്ങൾ ദുആ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറിവിന്റെ ലോകത്തെ അത്ഭുതമായ ബഹുമാനപ്പെട്ട ഇമാം ഖാളി ഇയാദ് തങ്ങൾ മൊറോക്കോയിൽ നിൽക്കുമ്പോഴാണ് അറിയുന്നത് എനിക്കൊരു ഹദീസ് പഠിക്കണം. എവിടെയാണ് ഇമാമുൽ അഅ്മശ് റളിയല്ലാഹു അൻഹു അന്ന് ജീവിച്ചിരിക്കുകയാണ്. 40 ഹദീസ് പഠിക്കാൻ ഇമാമുൽ അഅ്മശ് തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലാൻ ബഹുമാനപ്പെട്ടവർക്ക് ഒരാഗ്രഹം. എവിടെയാണ്? ആഫ്രിക്കയിലെ മൊറോക്കോയിൽ നിന്ന് ഏഷ്യയിലെ കൂഫയിലേക്ക്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 ഹദീസ് പഠിക്കാൻ ഈ സദസ്സിൽ മുത്തുനബി തങ്ങളെ അനുകരിച്ച ഇമാമീങ്ങളെ അറിയാൻ ഒരു 2 മണിക്കൂർ ഇരിക്കാൻ സഹിഷ്ണുതയില്ലാത്തവരുള്ള കാലമാണിത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവരുടെ 7 ദിന പ്രഭാഷണങ്ങൾ, 5 ദിന പ്രഭാഷണങ്ങൾ, പിന്നെയും ഓരോ മുനാസബാത്തുകളിലുമുള്ള അറിവിന്റെ നിറപറകൾ തുറന്നു തരുന്ന വിജ്ഞാന സദസ്സുകൾ, അത് ഈ നാട്ടുകാർക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കൊണ്ട് ബഗദാദുകാർക്ക് കിട്ടിയ ഭാഗ്യമാണ്. ഹസനുൽ ബസരി തങ്ങളെ കൊണ്ട് ബസറക്കാർക്ക് കിട്ടിയ ഭാഗ്യമാണ്. പേരോട് ഉസ്താദിനെ കൊണ്ട് കുറ്റ്യാടിക്കാർക്ക്, നാദാപുരത്തുകാർക്ക് കിട്ടുന്നത്. കേരളത്തിൽ തന്നെ വേറെ എവിടെയാണ് അങ്ങനെ ഒരു പണ്ഡിതൻ നിരന്തരമായി പൊതുജനങ്ങൾക്ക് നസീഹത്ത് നൽകുന്നത്? റബ്ബ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ അറിയണം. അള്ളാഹു ആദരണീയരായ ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് കാലം അവിടുത്തെ അറിവിന്റെ പ്രസാദം അനുഭവിക്കാൻ നമുക്ക് അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. കേരളത്തിൽ വേറെവിടെയാണ് ഭൗതികമായ ഒരു പ്രതിഫലവും കാംക്ഷിക്കാതെ ഒരു ആലിം പഠിച്ചതിൽ നിന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി നിരന്തരമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഉസ്താദ് അവർകൾ സ്വന്തം കർമ്മഭൂമിയിലും ജന്മനാട്ടിലും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വിജ്ഞാനത്തിന്റെ സദ്യ പോലെ ഒരു മാതൃക നമുക്ക് പറയാനുള്ളത് ബഗദാദിന്റെ പട്ടണത്തിൽ നിന്നാണ്, അതുപോലെ ബസറയിൽ നിന്നാണ്, അതുപോലെ ഖതീബുൽ ബഗദാദിയുടെ പ്രഭാഷണങ്ങളിൽ നിന്നാണ്, അതുപോലെ പിന്നീട് നമുക്ക് കുറച്ച് വായിക്കാനുള്ളത് ഇമാം ഷെഹറാൻ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. അങ്ങനെ മുൻകാല ഇമാമുകളിൽ എണ്ണപ്പെട്ടവരില്ലെന്ന് അന്ന് അതാതു കാലക്കാർക്ക് കിട്ടിയതുപോലെ ഈ നാട്ടുകാർക്ക് ഇങ്ങനെ കിട്ടുന്ന അനുസ്യൂതമായി സദ്യ നിങ്ങളെ മുടക്കിക്കളയല്ലേ. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആത്മാർത്ഥതയുടെ ഒരൊറ്റ ആയുധം കൊണ്ട് അറിവിന്റെ വലിയൊരു ചക്രവാളമൊരുക്കി ഈ പരിസരങ്ങളെ മുഴുവനും പ്രഭാവിതമാക്കിയപ്പോ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നേരത്ത് നമ്മുടെ സിറാജുൽ ഹുദയുടെ പ്രധാന ക്യാമ്പസായിട്ടുള്ള ദഅവയും ഹിഫ്ളും സ്കൂളും എല്ലാമുള്ള മെയിൻ ക്യാമ്പസിൽ കേരളത്തിലെ മുഴുവൻ മതപാഠശാലകളിൽ നിന്നും വ്യത്യസ്ത സ്ക്രീനിങ്ങിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 500-ൽ പരം നാളത്തെ നായകന്മാരാകേണ്ട പണ്ഡിതന്മാർ സെൻസോറിയം എന്ന പേരിൽ അവരുടെ ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം മുമ്പാണ് റയീസുൽ ഉലമ ഉസ്താദ് അവർക്ക് ഉപദേശിച്ചു പോയത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ
കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ എന്ന ചെറിയ എ പി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ മക്കളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇതുപോലെ നാളെയും മറ്റന്നാളും കേരളത്തിലെ ഉന്നത ശീർഷന്മാരായ അലിമീങ്ങൾ, സാദാത്തീങ്ങൾ, കേരളത്തിൽ മുഴുവനും ഉള്ള മതപാഠശാലകളിലെ ഉന്നത പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദിശനാശാലികളായ മക്കൾക്ക് അധ്യാപനവും ആതിഥ്യവും നൽകാൻ കഴിഞ്ഞത് ഈ മഹനീയമായ സ്ഥാപനത്തിന്റെ അങ്കണത്തിലാണ്. അള്ളാഹു എല്ലാം സ്വീകരിച്ചനുഗ്രഹിക്കട്ടെ. വരുമോ സഹോദരന്മാരെ, കാലി അയാദങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് ഇങ്ങ് കൂഫയിലുള്ള ഇമാമുൽ അഅ്മശ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് 40 ഹദീസ് പഠിക്കണമെന്ന്. നിങ്ങൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്ക്, ഗൂഗിൾ മാപ്പില് മൊറോക്കോ ടു ബഗ്ദാദ് ഓർ കൂഫ എന്നടിച്ചു നോക്കുമ്പോ ഏകദേശം 6,907 കിലോമീറ്റർ കാണുന്നു. അത് ഇന്നത്തെ റോഡാ, ഇന്നത്തെ മാർഗമാണ്. അങ്ങ് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഏഷ്യയിലെ കൂഫയിലേക്ക് മഹാനായ ഖാദി അയ്യാദ് നിങ്ങൾ യാത്ര തിരിക്കുകയാണ്. അവരുടെ ഇൽമിനോടുള്ള അഭിലാഷമാണ്, ആഗ്രഹമാണ്, അവർ യാത്ര തിരിച്ചു. ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്ത് വരുമ്പോ നാട്ടിൽ വന്ന് ചോദിച്ചു, ഇമാമുൽ അഅ്മശ് എവിടെയെന്ന്. അവര് പറഞ്ഞു, കുട്ടികളോട് ചെറിയ ഒരു ചൊടിപ്പിലായി, കുറച്ച് ദിവസം കൊണ്ട് ദർസിൽ വരുന്നില്ല എന്ന്. ഏതായാലും ഇമാമുൽ അഅ്മശ് തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിന്റെ വാതിൽക്കൽ ചെന്നപ്പോൾ അതാ വീട്ടിലെ വേലക്കാരി വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ്? ഞാൻ മൊറോക്കോയിൽ നിന്ന് വരുന്നതാണ്. മൊറോക്കോയിൽ എവിടെ നിന്നാണ്? കൈറുവാനിൽ നിന്നാണ്. വേലക്കാരി ചോദിച്ചു, നിങ്ങൾ കൈറുവാനിൽ എവിടെയാണ്? ഇന്നാലിന്ന സ്ഥലത്താണ് എന്റെ വീട്. നിങ്ങൾക്ക് ദാർബിന് ഫറൂഖ് അറിയുമോ? ഇബിന് ഫറൂഖിന്റെ വീടറിയുമോ? അതെ, ഞാൻ ആ വീട്ടിൽ നിന്ന് വരുന്ന ആളാണ്. നിങ്ങളാണോ ആ വീട്ടുകാരൻ? അതെ, ഞാൻ ആ വീട്ടിൽ വേലക്കു നിന്ന പെണ്ണാണ്. അതെ, ഞാൻ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ഇമാം ഖാദി അയ്യാദ് നിങ്ങൾക്ക് വലിയ സന്തോഷമായി. അത്ഭുതകരമായ ഒരു സമാഗമം. അന്ന് അടിമജോല ചെയ്തിരുന്ന കൈറുവാനിലാണ്, ഇന്ന് ഞാൻ ഇവിടെ ഈ പണ്ഡിതന്റെ വീട്ടിലാണ്. ഞാൻ പോയി പറയട്ടെ? അകത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സാധാരണ പറയാറില്ലേ, ഞാൻ ജോലി ചെയ്തിരുന്ന വീട് ഇന്നാലിന്ന വീട്ടിലെ ദാറുബിന് ഫറൂഖിലെ വലിയ പണ്ഡിതൻ വന്നിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളെ കാണാൻ വന്നതാണ്. അല്ല മോളെ, നീ എപ്പോഴും പരിചയപ്പെടുത്തുന്ന ആ പണ്ഡിതൻ ഇവിടെ വന്നിട്ടുണ്ടോ? അതെ, വന്നിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ സ്വീകരിക്കുകയാണ്. 40 ഹദീസ് പഠിക്കാൻ വേണ്ടി മൊറോക്കോയിൽ നിന്ന് കൂഫയിലേക്ക് യാത്ര ചെയ്തു വരികയാണ്. ആരെന്നറിയുമോ? ഖാദി അയ്യാദ് റഹ്മത്തുല്ലാഹി അലൈഹി. നബവി ഇമാം തങ്ങളെ കാണാൻ ഇമാം തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ പോയ ഒരു കഥയുണ്ട്. സമയമുണ്ടോ എനിക്കറിയില്ല അതിലേക്ക് വരാൻ. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ജീവിതം മുഴുവനും ഹോമിച്ചത് അറിവിന് വേണ്ടി. നമ്മൾ ഇന്നീ താൽക്കാലിക ദുനിയാവിന്റെ രസങ്ങൾക്ക് വേണ്ടി, ഇവിടെയുള്ള സുഖാഡംബരങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ ജീവിത സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം മുഴുവനും ഹോമിക്കുന്നതെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, നാളത്തേക്ക് സ്വർഗം പണിയാൻ പറ്റുന്നൊരു ജീവിതമാവണം ഇത്. നാളെ അവിടുന്ന് കാണാം. ആയിഷ റളിയല്ലാഹുവിന്റെ മുത്തനബി തങ്ങളോട് ചോദിക്കും, നാളെ സ്വർഗത്തുനിന്ന് കാണുമ്പോഴേ, നാളെ പരലോകത്തുനിന്ന് കാണുമ്പോഴേ, നാളെ അവിടുന്ന് കാണുമ്പോഴേ, നാളെ കോഴിക്കോട്ടങ്ങാടി നിന്ന് കാണുമ്പോഴേ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ഉറപ്പോടെയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരലോക കാഴ്ചകൾ ചോദിച്ചിരുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും നല്ല തഖ്വയുള്ളവരാകണം. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അവനിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ വഴിയാണ്
رب رسول الله يصل سعادتي الله عند حبيبايا محمد رسول الله صلى الله عليه وآله وأصحابه وسلم دنگل ونسنه چوند حبيب لك ورند حبيب لك ورند لله الله عند حبيبايا تنگلوڑ اللہ محبت نمڈ مکلڑ قلب النرنال ആ മഹബത്തിന്റെ ലോകത്തവരിൽ ലയിച്ചു ചേർന്നാൽ അവരൊളിച്ചോടാനില്ല, ചാടാനില്ല, വീട് വിടാനില്ല, നാട് വിടാനില്ല. ഉമ്മാന്റെ ആദരത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് കിട്ടുന്നത് മോളെ മുത്തുനബിതങ്ങളോടുള്ള സ്നേഹമെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ ചൂട് പറ്റാൻ വേണ്ടി നാട് വിടുമോ? ഇല്ല. ആ മഹബത്തിന്റെ ഒന്ന് രണ്ട് കാര്യം ഈ അനുഗ്രഹീത സദസ്സിൽ പറയണം, അല്ലാഹുവോട് ദുആ ചെയ്യണം, ഈ മജ്‌ലിസിൽ നിന്ന് നമുക്ക് ദുആ ചെയ്യണം. ജല്ല ജലാലായ റബ്ബേ, ഞങ്ങളെ മുഴുവനും നിനക്ക് പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഈ ജീവിതം നിന്റെ മാർഗത്തിൽ വിനിയോഗിച്ച് അവസാനം വരെ ദീനിന്റെ ഇൽമിന്റെ സേവനം ചെയ്ത് നിനക്കിഷ്ടപ്പെട്ട ദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നമുക്ക് മഹബത്തിന്റെ ഒന്ന് രണ്ട് കഥ പറഞ്ഞിട്ട് ദുആ ചെയ്യാം ഇൻഷാഅല്ലാഹ്. അതിന് മുമ്പ് എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് സ്വലാത്ത് ചെയ്യല്ലേ. اللهم صل على محمد يا ربي صل عليه وسلم ആർക്കെങ്കിലും എഴുന്നേറ്റിട്ടൊന്നും ഇരിക്കാൻ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ കുറേ നേരം കൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ പ്രയാസം ഉണ്ടാവുമല്ലോ, എന്നാലൊന്ന് എഴുന്നേറ്റ് റാഹത്തായിട്ടിരിക്കുക. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ഇരുന്നോളെ പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് കാര്യം ഇട കൂടി പറഞ്ഞാല് പിന്നെ മഹബ്ബത്ത് പറഞ്ഞിട്ട് ആ നല്ലൊരു അന്തരീക്ഷത്തിൽ നമുക്ക് സ്വലാത്തിയിൽ ദുആ ചെയ്യാലോ. അൽഹംദുലില്ലാ, നമ്മുടെ ഈ കുറ്റ്യാടിയിലെ രണ്ട് ക്യാമ്പസിലും സമ്പന്നമായ ലൈബ്രറിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇമാമിയങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. തബരീമാം ഇവിടെ ഉണ്ട്, സുയൂത്തി ഇമാം ഇവിടെ ഉണ്ട്, നവവി ഇമാം ഇവിടെ ഉണ്ട്, സുബ്ഖി ഇമാം ഇവിടെ ഉണ്ട്. എല്ലാ ഇമാമിയങ്ങളും സിറാജുൽ ഹുദയിലുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം വോള്യങ്ങളുള്ള കിതാബുകൾ ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാ, ആ കിതാബ് ഉപയോഗിച്ചുകൊണ്ടാണ് മൗലാന പേരോട് ഉസ്താദ് അവർകളുടെ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന വിജ്ഞാനത്തിന്റെ പോരാട്ടം നടക്കുന്നത്. അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് തലമുറകൾക്ക് വെളിച്ചം പകർന്നു കൊടുത്ത് ഇന്ന കിതാബിലുണ്ടെന്ന ധൈര്യത്തോടെ ഏത് വിമർശകന്റെ മുമ്പിലും പറയാൻ ഒരുപാട് ആളുകളെ പാകപ്പെടുത്തിയ ഭൂമിയാണിത്. അതുകൊണ്ട് ഇവിടെയുള്ള ആധികാരികമായ ഗ്രന്ഥങ്ങൾ വളരെ മനോഹരമായ ലൈബ്രറിയിൽ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് കുട്ടികൾക്കിരുന്ന് മുത്താല ചെയ്യാൻ ആവശ്യമായ ടേബിളും ചെയറും നമ്മൾ കൊടുത്താൽ കുറേ കുട്ടികളത് വായിച്ചു പഠിക്കും. ആ ഇരിക്കുന്ന കിതാബുകളൊക്കെ നിങ്ങളെപ്പോലുള്ള മോമിനിയങ്ങൾ വാങ്ങിക്കൊടുത്തതായിരിക്കും. അതുണ്ടാക്കാനുള്ള സൗകര്യവും നിങ്ങൾ തന്നെ കൊടുത്തതാണ്. ഇനി അത് ഇരുന്നൊന്ന് മുത്താല ചെയ്തിട്ട് വരും കാലത്തേക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. ഒരുപാട് കുട്ടികൾ ഉറക്കൊഴിഞ്ഞിരുന്ന് കിതാബ് മുത്താല ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളെക്കാൾ കുറവാണെങ്കിലും ബഹുമാനപ്പെട്ട മുത്തലിബ് ഉസ്താദ് അവർകളുടെയും കുമ്മോളി ഉസ്താദ് അവർകളുടെയും ഇവിടെയുള്ള ഉന്നതന്മാരായ ഉസ്താദുമാരുടെയൊക്കെ പ്രേരണ കൊണ്ട് ഒരുപാട് കുട്ടികൾ കിതാബുകൾ മുത്താല ചെയ്യുന്നുണ്ട്. അവർക്ക് നന്നായി ഒന്നിരുന്ന് ഓതിപ്പഠിച്ച് നാളത്തേക്ക് ആവശ്യമായ പ്രമാണങ്ങൾ രേഖപ്പെടുത്താൻ നമ്മളൊരവസരം ഉണ്ടാക്കി കൊടുത്താൽ അത് ഇൽമിനുള്ള സഹായമാണ്, ഒരു ജാരിയായ സദഖയാണ്. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. വലിയ സംഖ്യയൊന്നുമില്ല. ഒരു ടേബിളിന് ആവശ്യമായ മെറ്റീരിയൽസിന് ഒരു 28 മീറ്റർ മലേഷ്യൻ ഉഡോ എന്തോ എന്തായാലും അതിൻ്റെ റോ മെറ്റീരിയൽ വേണം. ഒരു മീറ്ററിന് 3500 രൂപ വരും. അങ്ങനെ 28 മീറ്റർ മതി. അതുകൊണ്ട് അല്പസമയം കൊണ്ട് നിങ്ങളെല്ലാം അതിനോട് സഹകരിച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന സംഖ്യ കൊണ്ട് ഒരു ടേബിൾ വാങ്ങി അവിടെ വെച്ച് കുട്ടികൾ തഫ്സീർ മുത്താല ചെയ്യും, ഹദീസ് മുത്താല ചെയ്യും, സഹീഹുൽ ബുഖാരി വായിക്കും, ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങൾ വെച്ച് പഠിക്കും. അതിന് പറ്റുന്ന നല്ലൊരവസരമാണ്. സഹോദരിമാരുടെ ഭാഗത്ത് ചെറിയ മക്കൾ വോളണ്ടിയേഴ്സ് ഉണ്ടാവും.
എല്ലാവരെയും നല്ലൊരു പദ്ധതിയിൽ ഒരല്പസമയം കൊണ്ട് സഹകരിക്കണം. അല്ലാഹുവേ, സഹായിക്കുന്നവർക്ക് മുഴുവനും നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ. ഈ പറയപ്പെട്ട മഹാന്മാരായ ഇമാമിയങ്ങളുടെയൊക്കെ മദദ് ഞങ്ങൾക്ക് നീ നൽകണം. അല്ലാഹ്, ഞങ്ങൾക്ക് അവരുടെ പേര് പറയാൻ പോലും യോഗ്യതയില്ലാത്തവരാണ്. നബിമാമളങ്ങളെ കുറിച്ച് പറയാൻ എനിക്കെന്തർഹതയാണ്? എത്ര വലിയ പരിശുദ്ധിയുടെ പ്രതീകമാണ് ഇമാമുനൻ നബവി റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അതുകൊണ്ട് വേഗം നിങ്ങൾ തുടങ്ങി സഹകരിച്ചാൽ, ഒരു മൂന്ന് ടേബിളുണ്ട്, ഒരു 3500 വെച്ച് മൂന്നെണ്ണാവുമ്പോൾ എത്രയായി? 10500 രൂപയായി. ഒന്ന് തുടക്കം കുറിക്കുന്ന ആരാ? എൻ്റെ വകയായ ഒരു മൂന്ന് ടേബിളിൻ്റെ സാധനം ഞാൻ കൊടുക്കാം. ഇപ്പം നിങ്ങൾ തരണമെന്നില്ല, കുറച്ച് ദിവസത്തിനുള്ളിൽ അതിൻ്റെ വർക്ക് ആരംഭിക്കുന്ന സമയത്ത് ഇൻഷാല്ലാ ഞാൻ നൽകാം എന്ന നിലക്ക് ഒരു മൂന്ന് ടേബിളിൻ്റെ ഒരു 10500 രൂപ ഇൻഷാല്ലാ എൻ്റെ വകയായി കൊടുക്കാം എന്ന നിലക്കൊന്ന് തുടക്കം കുറിക്കാൻ പറ്റുന്ന ആരാ? അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആരെങ്കിലും ഒരാൾ അള്ളാഹു തന്ന ന്യാമത്തിൽ നിന്ന് ഒന്ന് തുടക്കം കുറിക്കുക. അല്ലാഹുവേ, ഇവിടെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനേ. അതിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ മക്കളെ നീ ആലിമീങ്ങളാക്കണേ റഹ്മാനേ, സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ, കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ റഹ്മാനേ. ഒരുപക്ഷെ പണ്ഡിതന്മാരായില്ലെങ്കിലും തഖ്വയോടെ ജീവിക്കുന്ന നല്ല മക്കളാക്കി നീ അവരെ നൽകണേ റഹ്മാനേ. ആരാ ഒരാളൊന്ന് തുടക്കം കുറിക്കുക. ഒരു മൂന്ന് ടേബിളിന്റെ അബ്ദുല്ല അസീസ് സാഹിബ്. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ, എല്ലാവിധ ബറക്കാത്തുകളും നീ നൽകണേ റഹ്മാനേ, എല്ലാവിധ ഐശ്വര്യങ്ങളും നീ നൽകണേ അല്ലാ ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാ? അൽഹംദുലില്ലാ, അവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ. പേരെന്താ? നിസാമുദ്ദീൻ. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ ബറക്കത്ത് ചെയ്യണം അല്ലാ. ഇനിയേ ഒരു മൂന്നെണ്ണം പറയാൻ പറ്റുന്ന, മൂന്ന് പറയാൻ പറ്റുന്ന ഒരാളും കൂടി ഇൻഷാല്ലാ അല്ലാഹു തല ബറക്കത്ത് ചെയ്യട്ടെ. രണ്ടാൾ പറഞ്ഞല്ലോ, ഇനി ഒരാളും കൂടി അതിലേക്ക് ഒരു മൂന്ന് ടേബിളിൻ്റെ സംഖ്യ, ഒരു 10500 രൂപ ഇൻഷാല്ലാ ഞാൻ നൽകാം എന്ന നിലക്കൊന്ന് പങ്കുചേരാൻ പറ്റുന്ന ആരാ? മൊയ്തു ഹാജിക്ക്. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ, എല്ലാവിധ ഐശ്വര്യങ്ങളും നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ ഇതിലേക്ക് സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ഇൽമിന്റെ ബറക്കാത്തുകൊണ്ട് ഞങ്ങളെ മദ്ഹബിന്റെ ഇമാമുകളെ പറഞ്ഞ മജ്ലിസാണിത്, സീറയുടെ ഇമാമുകളെ പറഞ്ഞ മജ്ലിസാണിത്, അഖീദയുടെ ഇമാമുകളെ പറഞ്ഞ മജ്ലിസാണിത്. നീ കബൂൽ ചെയ്യണേ അല്ലാ. ഇൻഷാഅല്ലാ, ഇനി അതിലേക്ക് ഒന്നോ രണ്ടോ മൂന്നോ, ഞാൻ മൂന്നുള്ള മൂന്നാളെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ഒരു ടേബിള് ഒരു 3500 രൂപ. ഇനി രണ്ട് നിശ്ചയിച്ച ആൾ കുറച്ചേ കണ്ട. അൽഹംദുലില്ലാ, രണ്ടുപേര് അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൾ ചെയ്യട്ടെ. എത്രയാ? ഹംസ ഹാജി ഒന്ന്, പിന്നെന്നാരാ? രണ്ടാളവിടുന്ന് പറഞ്ഞല്ലോ. വേം വേം പറഞ്ഞ നമ്മുടെ സമയം ലാഭമായി കിട്ടും. സഹോദരിമാർ ആരെങ്കിലും ഈ പദ്ധതിയിലൊന്ന് തുടക്കം കുറിച്ചാൽ പിന്നീട് എത്രയോ സഹോദരിമാർ പറയും, എല്ലാവരുടെയും ബർക്കത്ത് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, എല്ലാവരുടെയും സംഭാവനകൾ അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാ, നല്ല ബുദ്ധി നൽകണേ അല്ലാ. ഒരുപാട് ആലിമീങ്ങൾ മുത്താലിമീങ്ങൾ കിതാബ് മുത്താല ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഐശ്വര്യം നൽകണേ അല്ലാ. ഇൻഷാല്ലാ, ഇനി ഒരു ടേബിളിൻ്റെ സംഖ്യ തരാൻ പറ്റുന്ന കുറച്ച് ആളുകൾ ഇങ്ങ് വേം വേം പറഞ്ഞാൽ അൽഹംദുലില്ലാ, അവിടുന്ന് ഒരു ഉപ്പ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പേരെന്തായാലും പേരെന്താ? അബ്ദുള്ള. അബ്ദുള്ള എന്ന പിതാവ്, റിയാസ് എന്ന സഹോദരൻ. അല്ലാഹു, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇനി ഒരു 18 എണ്ണം കൂടി വേണം. ഇൻഷാല്ലാ, ഒരു 18 എണ്ണം കൂടെ വേഗം ഒന്ന് സഹകരിച്ചാൽ, ഉമ്മമാരാരെങ്കിലും ഒരാളൊന്ന് തുടക്കം കുറിച്ചാൽ പിന്നെ അങ്ങോട്ട് കുറേ സഹോദരിമാരെ സഹായിക്കും. അല്ലാഹു ജല്ല ജലാലു അമ്മനവാലു
അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, ഈ മജ്‌ലിസിൽ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാ. കുഞ്ഞബ്ദുള്ള സഖാഫി ഒന്ന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു ടേബിളിന്റെ സംഖ്യ ഒരു 3500 രൂപ. ഹലീമ എന്ന സഹോദരി ഒരു ടേബിളിന്റെ, അൽഹംദുലില്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, എല്ലാവിധ ഖൈറും അല്ലാഹു നൽകട്ടെ. ഇനി ആരാ? അതാ അവിടുന്ന് ഒരു സഹോദരൻ. അതവിടെ ഓരോ പേരെന്താ? അതാ കൈവക്ക അവിടെ. റിയാസ് മുള്ളങ്കുന്ന ഒരു ടേബിൾ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഉൽ ജൂദി വൽ കരമി. അല്ലാഹുവേ ഇവിടെ നൽകിയ ഓരോരുത്തരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ സഫലമാക്കണേ അല്ലാ. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഇനിയൊരു പേര് പറയാൻ ഉദ്ദേശിക്കാത്ത നമ്മുടെ ഒരു പ്രവർത്തകൻ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകുമാറാകട്ടെ. ഇതൊരു 14 എണ്ണം കൂടി വേണം. ഇൻഷാല്ലാ ഒരു 14 എണ്ണം കൂടി വേഗങ്ങളൊന്ന് സഹകരിച്ചാൽ കഴിയും. അല്ലാഹു അതിന്റെ ബർക്കത്തുകൊണ്ട് നമുക്ക് നാഫിഅായ ഇൽമു നൽകട്ടെ. മക്കൾ മുത്തഅല്ലിമീങ്ങളായി പഠിക്കുന്നവരുണ്ടെങ്കിൽ, ഹിഫ്ദിന് പഠിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലാഹു ഇതിന്റെ ബർക്കത്തുകൊണ്ട് ആ മക്കൾക്ക് നല്ല ഓർമ്മശക്തി നൽകണേ റഹ്മാനെ. പരീക്ഷയുടെ കാലം അടുത്തു വരികയാണ്, ഞങ്ങളെ മക്കളെ മുഴുവൻ നീ നല്ല വിജയം നൽകണേ റഹ്മാനെ. ഖൈറു ബർക്കത്ത് നീ നൽകണേ റഹ്മാനെ. ഇൻഷാല്ലാ 3500 രൂപയുടെ ഒരു ടേബിളിന് ഇപ്പൊ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇൻഷാല്ലാ ഞാൻ കൊടുക്കാം എന്ന നിലക്ക് സഹായിക്കാൻ പറ്റുന്നവര്. ഇനി ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ ഒരു ചെറുപ്പക്കാരൻ അവിടുന്ന്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഉൽ ജൂദി വൽ കരമി. അബ്ദുള്ള അടച്ചേരി ഒന്ന്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മുത്തലിബ് ചെറിയ കുമ്പളം ഒന്ന്. അൽഹംദുലില്ലാ അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതാ ഇവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ. ഒരു പേരെന്താ? സിദ്ദീഖ അല്ലേ? ഒരു പേരെന്താ? ലത്തീഫ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇൻഷാല്ലാ ഇനി ഒരു 10 എണ്ണം കൂടി വേണം, എന്നാൽ വേഗം അതങ്ങ് അവസാനിക്കും. ഇൻഷാല്ലാ ഫാത്തിമ റാഷിദ് ഒന്ന്. അൽഹംദുലില്ലാ അല്ലാഹു കബൂൾ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ഒരു 9 എണ്ണം കൂടി, അതിലേക്ക് സഹായിക്കാൻ പറ്റുന്നേ. ഓൺലൈനിലൂടെ അസ്ലം മാനു അല്ലേ, മൈസൂരിൽ നിന്ന്. അൽഹംദുലില്ലാ അല്ലാഹു കബൂൾ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ഒരു 8 ആളും കൂടി പറഞ്ഞാൽ വേഗം നിർത്തും. ഇൻഷാല്ലാ ഹമീദ് കുറ്റിയാടി, അൽഹംദുലില്ലാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ. ഇൻഷാല്ലാ ഇനിയൊരു 7 ആളും കൂടി അങ്ങ് പറഞ്ഞാല്, സഹോദരിമാരുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഒരു നല്ല ചാൻസ് ഉപയോഗിക്കാനുണ്ടെങ്കിൽ ഒരു 7 ടേബിള് നമ്മുടെ കിതാബ് മുത്താല ചെയ്യുന്ന ഹാളിലേക്ക് കുട്ടികൾക്ക് കിതാബ് വെച്ചുകൊണ്ട് മുത്താല ചെയ്യാൻ, തെളിവുകൾ എഴുതിയെടുക്കാൻ, അവരുടെ ഇൽമുകൾ തഹ്ഖീഖ് ഉള്ളതാക്കാൻ ഒക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു കാര്യമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഹംസ കുണ്ടുതോട് അൽഹംദുലില്ലാ അല്ലാഹു കബൂൾ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാ ഇനി ഒരു 6 എണ്ണം കൂടി, ഈ മജ്‌ലിസിൽ നിന്ന് ഒരു 6 പേരും കൂടി അങ്ങ് പറഞ്ഞാല് വേഗം കഴിയുമല്ലോ. اللهم صل على سيدنا مولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والداعي إلى الصراط المستقيم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وسر الأسرار ومكنونها وروح الأرواح وريحانها وعلى آله وصحبه وسلم. الله يهي مجلس السهائك النمر ونالغل يمني سهائك نيا رحماني أورك اللمي خير بركة نلغ نيا رحماني. إن شاء الله 6 എണ്ണം കൂടി വേണ്ടല്ലേ.
ഒരാറെണ്ണം കൂടി, ഒരാറു പേരെ ഏറ്റെടുത്താലേ ഓരോന്നോരോന്ന് ഇൻഷാല്ലാ അള്ളാഹു ബർക്കത്തിയട്ടെ. ഇനി ആരെങ്കിലും രണ്ടോ മൂന്നോ കേൾക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെയാവാം. അള്ളാഹു തആല നമ്മുടെ എല്ലാ നിഅമത്തും ബർക്കത്തുള്ളതാക്കി തരുമാറാകട്ടെ. കുടുംബങ്ങളിൽ അള്ളാഹു ഐശ്വര്യം നൽകട്ടെ. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് അല്ലേ, ഒരു പിതാവ് അൽഹംദുലില്ലാ. ദുൽദുൽ ഹമീദ് ഒന്ന് അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ടി കെ അഹമ്മദ് ഒക്കെ ഒന്ന്. ആ മകന്റെ അസുഖം വരാൻ വേണ്ടി ഒരു സഹോദരൻ ഒന്ന് അൽഹംദുലില്ലാ. ഇനി ഒരു മൂന്നെണ്ണം കൂടി വേണം. ആ നസീമ എന്ന സഹോദരി ഒന്ന്. അഷ്റഫാജി, ആ ഊരത്ത് അഷ്റഫാജി, ആ ഒന്ന് അൽഹംദുലില്ലാ. ഇനി ഒറ്റെണ്ണം കൂടി. 28-ാമത് ടേബിള്. ആ പേര് പറയാത്തൊരു സഹോദരി അൽഹംദുലില്ലാ. മാഷാ അല്ലാഹ്, അല്ലാഹുവയുടെ സഹായിച്ച മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. എല്ലാവിധ ഐശ്വര്യങ്ങളും നീ നൽകണേ റഹ്മാനെ. അവരുടെ മക്കളെ നീ അലിമീങ്ങൾ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അവര് മേശപ്പുറത്ത് വെക്കുമ്പോൾ നിലത്തിരുന്നിട്ട് മേശപ്പുറത്ത് നോക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കസേരയും കൂടി വേണം, വേറൊന്നും എൻ്റെ കൂടി വേണ്ട. അതുകൊണ്ട് 70 ചെയറും കൂടി വേണം. ഒരു ചെയറിന് 1000 രൂപയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല കബൂൾ ചെയ്യുമാറാകട്ടെ. അതിലേക്കൊന്ന് സഹായിക്കാൻ പറ്റുന്ന ആരാ? ആ മൻസൂർ മക്ക ഒന്ന് നേരത്തെ പറഞ്ഞല്ലേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആ സി കെ മൊയ്തു ഹാജിയുടെ ഭാര്യ പിതാവ് അലി വെണ്ണപ്പല, ആ ദേവർകോവിൽ ഇപ്പോൾ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഒരു 70 ചെയറും കൂടി വേഗം ഒന്ന് പറയാൻ പറ്റുന്നേ. ആരെങ്കിലും ഒരാളൊരു 5 ചെയറ് പറയാൻ പറ്റുന്നേരം അവൻ തുടക്കത്തിൽ. ഒരു 5 ചെയറ് കുട്ടികൾക്ക് ഇരുന്ന് മുത്താല ചെയ്യാൻ പറ്റുന്നേ. ഒരു 5 കസേര അള്ളാഹു ജാരിയായ സദഖയായി കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഇൽമിന്റെ ഈ മജ്ലിസിൽ ഇൽമിന്റെ വസീലയ്ക്ക് വേണ്ടി മുത്താലയ്ക്ക് വേണ്ടി സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനെ. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഒരു 5 ചെയറ് ഒന്ന് തുടങ്ങാൻ പറ്റുന്ന ആരാ? ഒരു 5000 രൂപ ഒരു 5 ചെയറ് ആരെങ്കിലും ഒരാളൊന്ന് തുടങ്ങിക്കൊണ്ട്. അൻസാർ അബ്ദുള്ളക്ക് 5 ചെയർ അൽഹംദുലില്ലാ. 1 ചെയർ ആ അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 5 ചെയറ് തുടങ്ങാൻ പറ്റുന്ന ആരാ ഒരാൾ ഈ മജ്ലിസിൽ? ഇൻഷാ അല്ലാഹ് സഹോദരിമാരൊക്കെ 1 ചെയറെങ്കിലും നൽകാൻ കുറെ ആള് വിചാരിച്ചാൽ നടക്കും. അല്ലേക്കാ ആ ഒരു സഹോദരി 2000 രൂപ അൽഹംദുലില്ലാ അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. 1 ചെയറ് തരാൻ കുറെ ആളുകൾ വിചാരിച്ചാൽ നടക്കും. ഇൻഷാ അല്ലാഹ് 5 ചോദിച്ച് കുറെ സമയം ഞാൻ നിൽക്കണില്ല, കഴിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. 1 ചെയറ് നൽകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കൈവക്കേ. ഇൻഷാ അല്ലാഹ് 1, 2 ഇൻഷാ അല്ലാഹ് 3, ഇനി ആരാ? 4, 5 ഇൻഷാ അല്ലാഹ് എല്ലാവരും വളണ്ടിയേഴ്സിൻ്റെ അടുത്ത് പേരും ഫോൺ നമ്പറും കൊടുക്കണം. 5, 6 ഇൻഷാ അല്ലാഹ് 7 അൽഹംദുലില്ലാ അള്ളാഹു കബൂൾ ചെയ്യട്ടെ. 7 ഒരു പ്രവർത്തകൻ, 2 ദാ ഇവരെല്ലാം ഒന്ന് വളണ്ടിയേഴ്സ് അങ്ങോട്ട് ഇറങ്ങിയാൽ. 7 ഇൻഷാ ഇനി ആരാ? 1000 രൂപ കൊണ്ടൊരു ചെയറ് വാങ്ങിക്കൊടുത്താൽ കുറേ രാത്രിയും പകലും മുത്താലിമീങ്ങൾ ഇരുന്നുകൊണ്ട് കിതാബ് മുത്താല ചെയ്യും. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഇവിടെ കിതാബ് കുട്ടികൾ പാരായണം ചെയ്യുന്നുണ്ടാവും, അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും. 7 മരണപ്പെട്ടു പോയാൽ അതിന്റെ ഒരു സവാബ് നമ്മൾ 1000 രൂപ എല്ലാം നിയത്തി ചെയ്തുകൊണ്ട് തരാൻ പറ്റുന്നേ. ബഹ്റൈൻ സഹോദരൻ 3000 രൂപ ഇൻഷാ അല്ലാഹ്. സി കെ മൊയ്തു ഹാജി 1, ഹുസൈൻ മാസ്റ്റർ കുന്നത്ത് 1, തണുപ്പൊയിൽ ഹമീദ് ഹാജി 2, സാദിഖ് യു കെ എഞ്ചിനീയർ 1 ഇൻഷാ അല്ലാഹ്. ആ മജീദ് ചെറുമോത്ത്, ഇൻഷാ എല്ലാവരുടെ പേര് പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം. ഇപ്പൊ ഈ മജ്ലിസിലുള്ള ഒരു ചെയറ് കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കൈമുക്കിയാൽ ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് വലണ്ടിയർമാർ വരും. അത് അവിടുന്ന് ഒരു സഹോദരൻ സദസ് നീട്ട്. ആ ഉസ്താദ് അൽഹംദുലില്ലാ 9, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആ പേര് പറയാത്ത ഒരാൾ 2000 അൽഹംദുലില്ലാ. സജീർ എ കെ 1 അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. സഹോദരിമാരെ ഭാഗത്ത് നിന്ന് ഓരോ ചെയറിന്റെ സംഖ്യ തരാൻ പറ്റുന്ന കുറെ ആളുണ്ടാവും. സുബൈദ 1 അൽഹംദുലില്ലാ, 2 ചെയർ അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നാസർ തങ്ങൾ 1 അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഓരോ ചെയറിന്റെ സംഖ്യ ഇൻഷാ അല്ലാഹ് ഒന്ന് ഏറ്റെടുത്ത് ഇപ്പൊ കൊടുക്കാൻ പറ്റുന്നവർ ഇപ്പൊ തന്നെ വളണ്ടിയേഴ്സിന്റെ എല്ലാം കൊടുത്താല് ആ കടപ്പാടങ്ങ് കഴിഞ്ഞല്ലോ. പിന്നീട് കടം ആക്കി വെക്കാതെ ഇപ്പൊ ലൈവായിട്ട് കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം.
ഇൻഷാല്ലാ ഒരു ചെയറിന്റെ സംഖ്യ 1000 രൂപ വീതം കൊടുക്കാൻ പറ്റുന്നവര് വളണ്ടിയേഴ്സിനെ ഇപ്പൊ തന്നെ ഇങ്ങ് ഏൽപ്പിക്ക. ഇൻഷാല്ലാ അങ്ങ് ബാക്കിലോട്ടൊക്കെ കുറെ ആളുണ്ടല്ലോ. ഹമീദൊക്കെ ഒന്ന് ഇൻഷാല്ലാ അങ്ങ് ബാക്കിലൊക്കെ നിൽക്കുന്നവർ ആരെങ്കിലും ഒക്കെ വളണ്ടിയേഴ്സ് അവിടെ ബാക്കിലൊന്നും ഇല്ലേ? നമ്മളെ കുട്ടികള് ആരെങ്കിലും ഒന്ന് രണ്ടാൾ അങ്ങ് ബാക്കോട്ട് പോയാല് നിസാർ മണ്ണൂർ ഒന്ന് അൽഹംദുലില്ല, സമീർ മണ്ണൂർ ഒന്ന് അൽഹംദുലില്ല. സഹോദരിമാര് ചെറിയ മക്കളുടെ കയ്യിൽ എഴുതി കൊടുത്തു വിട്ടാല് ഇൻഷാല്ലാ ഒന്നോ രണ്ടോ മൂന്നോ ചെയറൊക്കെ നിങ്ങൾ നൽകിയാൽ വളരെ ഉപകാരം. ഇൻഷാല്ലാ ഒരു സഹോദരന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി മാറിക്കിട്ടാൽ ഒരു 5 ചെയർ അല്ലാഹുവേ നീ സലാമത്ത് നൽകണേ റഹ്മാനേ, നീ അദ്ദേഹത്തിന്റെ എല്ലാ വിഷമങ്ങളും മാറ്റി ഇസ്സത്ത് നൽകണേ റഹ്മാനേ, റിഫഅത്ത് നൽകണേ അല്ലാഹ്. ആരിഫ് സഖാഫി ഒന്ന് ഇവിടുത്തെ ഉസ്താദാണ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അബ്ദുറഹ്മാൻ വിളക്കോട്ട് ഓൺലൈനിലൂടെ 3 എണ്ണം അൽഹംദുലില്ല, അള്ളാഹു സ്വീകരിക്കട്ടെ. പേര് പറയാൻ ഉദ്ദേശിക്കാത്ത സ്ത്രീ ഒന്ന് അൽഹംദുലില്ല, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ഇവിടെ ആരെങ്കിലും ഒക്കെ ഒരു ചെയർ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മരക്കാർ ഹമീദ് ഒന്ന് കായക്കൂടി. ആ അൽഹംദുലില്ല അൽഹംദുലില്ല, അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഇൻഷാല്ലാ ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ വോളണ്ടിയേഴ്സിനോട് പറഞ്ഞു വിട്ടാല് അതിനുവേണ്ടി കുറെ സമയം നിൽക്കുന്നില്ല, നല്ലൊരു അവസരം, ചെറിയൊരു സംഖ്യ കൊണ്ട് വലിയൊരു അമലിൽ പങ്കാവാൻ കഴിയും. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങൾ ഈ 2 മണിക്കൂറോളം ഇവിടെ ലോകത്തിന്റെ നാനാദിക്കിലുള്ള, ആഫ്രിക്കയിലുള്ള, ഏഷ്യയിലുള്ള എത്രയോ മഹാന്മാരായ അലിമീങ്ങളെയാണ്, ഇമാം സുഹരി തങ്ങളെ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ, ഇമാം ഷാഫി തങ്ങളെ, ഏതെല്ലാം രാജ്യത്ത് വിശ്രമിക്കുന്ന ഇമാമീങ്ങളെയാണ് ഞങ്ങളിവിടെ ഉദ്ധരിച്ചത്. ആ ഇമാമീങ്ങളുടെ മുഴുവനും ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ കൽബ് നീ നന്നാക്കി തരണേ അല്ലാഹ്, ഈമാൻ ഞങ്ങൾക്ക് സലാമത്താക്കണേ അല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ അല്ലാഹ്. മക്കളില്ലാത്തൊരാള് ഓരോ മജ്ലിസിലും ചെല്ലുമ്പോൾ സന്താനങ്ങളില്ലാത്ത എത്രയോ ആളുകളാണ് ദുആ കൊണ്ട് പറയാറുള്ളത്, എല്ലാ ആളുകളുടെയും എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അമീർ എറണാകുളം ഓൺലൈനിലൂടെ ഒന്ന് അൽഹംദുലില്ലാഹ്. കാലിന് വേദനയുള്ള ഒരു സഹോദരൻ 1000 രൂപ, അള്ളാഹു ഷിഫാ നൽകട്ടെ. മൂസ കൊയിലോത്ത് വണ്ടി സൂപ്പി മുസ്ലിയാര് ആരിഫ് കമന സഹോദരിയാണല്ലേ. ഇപ്പൊ എത്ര ആയിരുന്നു അല്ലെ കണക്കുണ്ടോ നിങ്ങളോട്? ഇൻഷാല്ലാ ഏതായാലും 70 എണ്ണം തികയട്ടെ. ഇൻഷാല്ലാ കഴിയുന്നവരൊക്കെ കൊടുക്കണം, എന്തായാലും ഒരു 10-50 ഒക്കെ ആയിട്ടുണ്ടാവും. അൽഹംദുലില്ലാ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ റഹ്മത്തിന്റെയും റഊഫത്തിന്റെയും കേദാരമാണ്, നമുക്ക് അല്ലാഹുവിലേക്കുള്ള ഏറ്റവും വലിയ വസീലയാണ്. സ്ഥാന ഡ്രൈവർ അബ്ദുറഹ്മാൻ സാഹിബ്, അൽഹംദുലില്ലാ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ ഞാനിനെ നീട്ടി സംസാരിക്കുന്നില്ല. ഹബീബായ മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് സ്വലാത്തിയിലിട്ട് ദുആ ചെയ്യാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇമാം അഹമ്മദ് തങ്ങൾ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 ദിർഹമുമായി രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. നേരെ ഒരു തുന്നൽകാരന്റെ അടുക്കൽ ചെന്നു, 4 ദിർഹമിനൊരു കമീസ് വാങ്ങിയിട്ട് ശരീരത്തണിഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ഉടനെ ഒരൻസാരിയായ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങളെ, അവിടുന്ന് ഇപ്പോൾ പുതുതായി വാങ്ങി അണിഞ്ഞിരിക്കുന്ന കമീസ് എനിക്ക് തരുമോ? കസാഖല്ലാഹു മിൻ സിയാബിൽ ജന്ന,
അല്ലാഹു സ്വർഗീയ വസ്ത്രം തങ്ങൾക്ക് അണിയിച്ചു തരട്ടെ. ആരോടാണ് പറയുന്നത്? സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന മുത്തുനബി തങ്ങളോട്. പിന്നെ അങ്ങോട്ട് പറയാണ്, തങ്ങൾക്കല്ല സ്വർഗത്തിലെ കുപ്പായം തരട്ടെ, ആണിഞ്ഞിരിക്കുന്ന കുപ്പായം എനിക്ക് തരുമോ? മോനെ, ഞാനല്ലേ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത്, എനിക്കെന്തിനാണ് നിന്റെ കുപ്പായം എന്ന് തിരുനബി തങ്ങൾ ചോദിച്ചില്ല. അവിടുന്ന് എപ്പോഴും വിനയമാണ്, അവിടുന്ന് എപ്പോഴും ഔദാര്യമാണ്, അവിടുന്ന് എപ്പോഴും താഴ്മയാണ്. ഓക്കെ ജൂതോ കറമഹേ ഷഹേബത് ഹാതേരാ നഹി സുൻതാഹി നഹി മാംഗനേ വാലാ തേരാ. ഉടനെ അത് കേൾക്കുമ്പോഴേക്ക് സ്വർഗം തുറക്കേണ്ട മുത്തുനബി തങ്ങൾക്ക്, ഞാൻ തുറക്കുന്ന സ്വർഗത്തിൽ എനിക്കിനി കുപ്പായം നീ തരേണ്ടെന്ന ചിന്തയല്ല, റബ്ബിന്റെ അടിമയാണെന്ന വിനയമാണ്. ആ പുതിയ കുപ്പായം ഓരിയങ്ങ് നൽകുകയാണ്. കുറച്ചു കഴിയുമ്പോൾ മടങ്ങി വന്ന അടുത്ത ഒരു കുപ്പായം നാല് ദിർഹം കൊടുത്തു വാങ്ങി. ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഇമാം അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ നിവേദനം ചെയ്യുകയാണ്. നാല് ദിർഹമിന് കുപ്പായം വാങ്ങി ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു പെൺകുട്ടി നിന്നുകൊണ്ട് കരയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാ മോളെ കരയുന്നത്? ഓ തങ്ങളെ, ഞാനൊരു വീട്ടിലെ വേലക്കാരിയാണ്, വീട്ടുകാരന്റെ കയ്യിൽ തന്ന രണ്ട് ദിർഹമുണ്ട്, അത് ഗോതമ്പിന്റെ മാവ് വാങ്ങാൻ തന്നു വിട്ടതാണ്, ഗോതമ്പത്തിന്റെ പൊടി വാങ്ങാൻ തന്നു വിട്ടതാണ്, എന്റെ കയ്യിൽ നിന്ന് വീണുപോയി, അതുകൊണ്ട് കരയുകയാണ്. കാരുണ്യത്തിന്റെ കേദാരമായ മുത്തുനബി തങ്ങള് ആ രണ്ട് ദിർഹമെടുത്ത് ആ കുട്ടിക്ക് നൽകുകയാണ്. കുറച്ചു കഴിഞ്ഞു നോക്കിയപ്പോ വീണ്ടും ആ കുട്ടി കരയുകയാണ്. എന്തിനാണ് മോളെ കരയുന്നത്? ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഞാൻ വൈയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന എന്റെ കയ്യിലുള്ള സംഖ്യ കളഞ്ഞ് തങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇത് ചെയ്തത് എന്നറിഞ്ഞതിന്റെ പേരിൽ എന്നെ വീട്ടുകാരെ തല്ലും നബിയേ, അതോർത്ത് കരയുകയാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ അറിയണം, 23 രാഷ്ട്രീയ സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെയും നായകരായ മുത്തുനബി തങ്ങളെ നേരിട്ട് വന്നൊരു പൗരന് പരാതി പറയാൻ പ്രോട്ടോകോള് തടസ്സമാകുന്നില്ല. എന്തെങ്കിലും മാർഗ തടസ്സങ്ങളില്ല, എന്തെങ്കിലും പ്രതിസന്ധികളില്ല. എത്ര വിനയമുള്ള ജീവിതമാണ്! എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വരുമോ? കരളിന്റെ കാതലായ എല്ലാമെല്ലാമായ അഷ്റഫുൽ വറാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ ഈ മോളോട് ചോദിച്ചു, എന്തിനാണ് ഇനിയും കരയുന്നത്? ഒരടിമ പെൺകുട്ടിക്ക് വേദന പറയാൻ, കംപ്ലൈന്റ് പറയാൻ തടസ്സമില്ല. ആ നേതാവായ തങ്ങള് ആ പൊന്നമോളുടെ സങ്കടം ഏറ്റുവാങ്ങുകയാണ്. കൂടെ നടക്കുന്നു, എവിടേക്കാണ് നടക്കുന്നത്? ആ അടിമ പെൺകുട്ടി വേല ചെയ്യുന്ന വീട്ടിലേക്ക് നടക്കുകയാണ്. നടന്നുപോയി വീട്ടുകാരുടെ മുമ്പിൽ ചെന്ന് വീട്ടിന്റെ മുറ്റത്ത് ചെന്ന് സലാം പറഞ്ഞു. സലാം നടക്കുന്നത് കേൾക്കുന്നില്ല. പിന്നെയും സലാം പറഞ്ഞു, സലാം നടക്കുന്നത് കേൾക്കുന്നില്ല. ഞാനിവിടെ വഴുത തുടങ്ങിയപ്പോൾ ഒന്നാമത് സലാം പറഞ്ഞു, സദസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, സലാം മടക്കിയത് കേട്ടില്ല. അങ്ങനെങ്കിൽ രണ്ടാമതൊന്ന് മടക്കി പറഞ്ഞു,
നിങ്ങൾ ഉറക്കെ സലാം മടക്കി. അതൊന്ന് നിങ്ങളെ ഉണർത്താൻ വേണ്ടി കൂടിയാണ് ഞാൻ അങ്ങനെ വീണ്ടും പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ടാമത് സലാം പറഞ്ഞു, അപ്പോഴും മടക്കുന്നത് കേൾക്കാനില്ല. മൂന്നാമത് സലാം പറഞ്ഞു, അപ്പോൾ സലാം മടക്കുന്നത് കേട്ടു. ചോദിച്ചു, അല്ല, ഞാൻ ആദ്യം സലാം പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നില്ലേ? അതേ, ഞാൻ കേട്ടി, ഞങ്ങൾ കേട്ടിരുന്നു. പക്ഷേ ഞങ്ങൾ ഉറക്കമടക്കാതിരുന്നത് തങ്ങളുടെ ദുആണല്ലോ സലാം. ഇനിയും ആ ദുആ കിട്ടട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ കേൾക്കാഞ്ഞിട്ടല്ല, മടക്കാതിരുന്നതല്ല, മെല്ലെ മടക്കിയതാണ്. തങ്ങളുടെ സലാം ദുആ ആണ്, അതിങ്ങനെ കിട്ടാൻ വേണ്ടിയാണ്. വീണ്ടും വീണ്ടും ലഭിക്കാനാണ് ഞങ്ങൾ അങ്ങനെ മൂന്ന് വരെ വെയിറ്റ് ചെയ്തത്. അദ്ദേഹേ, വീട്ടുകാര് ചോദിച്ചു, എന്തിനാണ് തങ്ങളെ അവിടുന്ന് ഇങ്ങനെ നടന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ഈ മോളെ അടിക്കല്ലേ എന്ന് പറയാൻ വന്നതാണ്. ആരാണ് ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരടിമ പെൺകുട്ടിയെ അടിക്കരുതേന്ന് പറയാൻ അവൾ വേല ചെയ്യുന്ന വീട്ടിലേക്ക് നടന്നു പോവുകയാണ്, വീട്ടുകാരോട് ശിപാർശ ചെയ്യുകയാണ്. ഉടനെ ആ വീട്ടുകാര് പറയുന്നു, ഓ തങ്ങളെ, തങ്ങള് ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു വന്ന കാരണത്താൽ വളരെ വിലപിടിപ്പുള്ള ഈ അടിമയെ കമ്പോളത്തിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. വെറുതെ വന്ന് കയറിയതല്ല. അടിമ എന്ന് പറഞ്ഞാൽ അവരുടെ വിലപിടിപ്പുള്ള ഒരു മുതലാണ്. അവർക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ കച്ചവടം ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും നല്ല ചുറുചുറുക്കോടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ഓ ഹബീബായ തങ്ങളെ, തങ്ങൾ അവിടുന്ന് ഇവിടേക്ക് നടന്നു വന്ന കാരണത്താൽ ഇന്ന് മുതൽ അവൾ അടിമയല്ല, സ്വതന്ത്രയാക്കിയിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് മോചിപ്പിക്കുകയാണ്. എത്ര വലിയ കാരുണ്യമുള്ള മുത്തുനബിതങ്ങളാണ്! നമ്മുടെ വേദനയിൽ കരയുന്ന നബിയാണ്. അതുകൊണ്ട് ഈ സദസ്സിനോട് ആ റഹീമായ റഊഫായ മുത്തുളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അതാ അവിടുന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയട്ടെ, നല്ല തഖ്വയോടെ ജീവിക്കണേ. ഒരു വഖത്ത് നിസ്കാരവും ഖളാക്കല്ലേ. ഹബീബായ തങ്ങളെ കനവിൽ ഒന്ന് കാണണ്ടേ, എന്ത് രസമുള്ള നേതാവാണ്! മോനെ മദീനത്തൊന്നെത്തണ്ടേ, മോനെ നാളെ മരിക്കുന്ന സമയത്ത് മുത്തുനബിതങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് മരിക്കണേ. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണം. റഹ്മാനേ, ഒരു സഹോദരി ഒരു മോചനം നൽകിയിട്ടുണ്ട്. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ. റഹ്മാനേ, ഹബീബായ മുത്തുനബിതങ്ങളുടെ മദഹ് പറയുന്ന മജ്ലിസുകളിൽ മദീനയെ കൊതിച്ച് ഹബീബിനെ ഇഷ്ടം വെച്ച് ആരൊക്കെ എന്തൊക്കെ തന്നിട്ടുണ്ടോ എല്ലാം നീ കബൂൽ ചെയ്യണം. അല്ലാഹ്, ഓ ജനങ്ങളെ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ എല്ലാരും നെട്ടോട്ടമോടുമ്പോ ഓടിച്ചെല്ലാനുള്ള നേതാവ് മുത്തുനബിതങ്ങള് മാത്രമാണ്. തങ്ങള് കൈയൊഴിയൂല, തങ്ങള് കൈവിട്ട് കളയൂല. അവിടെ ഒരു പ്രതീക്ഷയല്ലാതെ വേറെ ഒരു പ്രതീക്ഷയും ഇല്ല.
ഹൗലങ്ങള് കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ മുത്തുനബിതങ്ങളാണ്. അതാ മീസാനിന്റെ അടുക്കൽ നമ്മുടെ അമൽ തൂക്കുമ്പോൾ നോക്കിക്കൊണ്ട് നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള മുത്തുനബിതങ്ങളാണ്. സിറാത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അല്ലാഹുമ്മ സല്ലിം എന്ന് പറയാനുള്ള നേതാവാണ്. ആ ഹബീബായ തങ്ങളെ ഉള്ളറിഞ്ഞ് ഇഷ്ടം വെക്കണമെന്ന് മുത്തുനബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാഴ്ചകൾ ഒഴിവാക്കി, കേൾവികൾ ഒഴിവാക്കി, നടപടികൾ ഒഴിവാക്കി, തഖ്വയോടെ ജീവിച്ച് നന്നായി സ്വലാത്ത് ചൊല്ലിയിട്ട് ജീവിച്ചാൽ നിത്യം സ്വലാത്ത് ചൊല്ലി 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 മദീനത്തേക്ക് ചെല്ലാൻ ഒരവസരം കിട്ടിയിട്ട് മദീനയുടെ മൈലുകൾ അടുത്തെത്തുന്ന നേരം മൈബി അമ്മിയാലി മിനൽ മദീന, മദീനയുടെ മൈലുകൾ അടുത്തെത്തുമ്പോൾ മലക്കുകൾ ചെന്നിട്ട് പറയും ആരോട്? ഹബീബായ മുത്തൊളിതങ്ങളോട്. ചെന്നിട്ട് പറയും, ഓ നബിയേ, കുറ്റ്യാടിയിൽ നിന്ന് സാധാരണ സ്വലാത്ത് ചൊല്ലുന്ന അബൂബക്കർ വരുന്നുണ്ട്, നാദാപുരത്തു നിന്ന് സ്വലാത്ത് ചൊല്ലുന്ന ഇശ വരുന്നുണ്ട്. അതാ ഇതുപോലെ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് ഇന്നയാള് വരുന്നുണ്ട് നബിയേ എന്ന് മലക്കുകൾ ചെന്ന് പറയുമ്പോ മുത്തുനബിതങ്ങള് പറയും, ഞാനിവിടെ ഹജ്ജാബുൽ മദീനയുടെ പ്രോട്ടോകോളിലാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ, എന്റെ പ്രതിനിധികളായി നിങ്ങൾ പോയിട്ട് ആ വരുന്ന ആളെ സ്വീകരിക്കണം, സ്വീകരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് ഹബീബായ തങ്ങള് പറയും, എന്റെ പ്രതിനിധികളായി സാഫിഹുർ റുക്ബാൻ വാഹനത്തിൽ വരുന്നവരെ മുസാഫഹ ചെയ്ത് മദീനയിലേക്ക് സ്വീകരിക്കണം. നടന്ന് വരുന്നവരാണെങ്കിൽ ആണിഖുൽ മിഷാദ് നടന്ന് വരുന്നവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കണമെന്ന് മലക്കുകളോട് പറഞ്ഞുവിടുമെന്ന് അയിമ്മത്തെഴുതിയിട്ടില്ലേ? സ്വലാത്ത് ചെറിയ കാര്യമല്ല, അതുകൊണ്ട് നന്നായി സ്വലാത്ത് ചൊല്ലണം, ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലണം. ഉമ്മമാരെ ദായിമാക്കണം, മക്കളെ കൊണ്ട് ചൊല്ലാൻ പഠിപ്പിക്കണം, ചെറുപ്പക്കാരെ കിട്ടുന്ന സമയം മുഴുവനും സ്വലാത്ത് ചൊല്ലണം. ദലായിലുൽ ഖൈറാത്ത് പതിവാക്കുന്ന നല്ല ചെറുപ്പക്കാരുണ്ട്, അത് വലിയ പുണ്യപ്പെട്ട സ്വലാത്താണ്. സ്വലാത്തുൽ ഫാത്തിഹ പതിവാക്കുന്നവരുണ്ട്, വലിയ മഹത്വമുള്ള സ്വലാത്താണ്. സ്വലാത്തുൻ നാരിയ പതിവാക്കുന്നവരുണ്ട്, വളരെ പവറുള്ള സ്വലാത്താണ്. അങ്ങനെ ഏത് സ്വലാത്തായാലും ഹബീബായ മുത്തുനബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് മദീനയിലേക്ക് ഹബീബിലേക്ക് അടുക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. അമ്മാ ഞങ്ങൾക്ക് ആ മദീനത്ത് ചെന്ന് സലാം പറയുമ്പോൾ മുത്തുനബിതങ്ങള് സലാം മടക്കുന്നത് അവസാനമെങ്കിലും ഒന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനേ. അല്ലാഹു നമ്മളെല്ലാം സ്വീകരിക്കട്ടെ, എല്ലാവരെയും മദീനയിലെത്താനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ഒരല്പം സ്വലാത്ത് ചൊല്ലി മരിച്ചുപോയ പല അടുത്ത ബന്ധുക്കളും ഉണ്ട് നമുക്ക്, അവർക്കെല്ലാം ഒരു പത്ത് തഹ്ലീൽ ചൊല്ലി നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. എല്ലാവരും ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. ദുആ വലിയ മരുന്നാണ്, ആയുധമാണ്, എല്ലാമാണ്, കാവലാണ്, ഖാലിഖായ റബ്ബിനോട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല ഇഖ്ലാസോടുകൂടി ആമീൻ ചൊല്ലി ദുആ ചെയ്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് മാത്രമേ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തി, ഇവിടെ ദിക്റു സ്വലാത്ത് ചൊല്ലുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഈ മജ്ലിസിന് വേണ്ടി നൽകണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസനതകും ബിഖൗലി അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാ